السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألوي على أحد، كلي شفيعا إلى الرحمن من زللي، فمن علي بما لا كان في خلدي، عليك أزكى صلاة لم يزل أبدا، مع السلام بلا حسر ولا عدد. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. نبي وندنا يا سيدنا سند ജമാഅത്തിന്റെ മലയാളി മുസ്ലിമിന്റെ ശ്രദ്ധവുമായ സാദ സലാഹുദ്ദീൻ ഫൈലി അവരുടെ ദീനിയായ ചൈതന്യം തളം കെട്ടി നിൽക്കുന്ന വലിയ പാരമ്പര്യമുള്ള ഈ മഹല്ലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ, ഉമറാക്കളുടെ ഈ അനുഗ്രഹീത സദസ്സിൽ ആവേശത്തോടെ ഒന്നു ചേർന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ജ്യേഷ്ഠനെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുഅ്മിനായി കഴിയാനും മരണം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് റാഹത്തോടെ കണ്ണടക്കാനും നമ്മൾക്ക് ബന്ധപ്പെട്ടവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, വെള്ളപ്പാണ്ട്, കുറ്റം, ട്യൂമർ പോലുള്ള രോഗങ്ങളിൽ നിന്ന്, ശരീരം കീറി മുറിക്കേണ്ടി വരുന്ന, അവയവങ്ങൾ വെട്ടിമാറ്റേണ്ടി വരുന്ന, മരണശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്ന പ്രയാസകരമാകുന്ന പരീക്ഷണങ്ങളെല്ലാം അല്ലാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും സകല രോഗങ്ങൾക്കും പടച്ച തമ്പുരാൻ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, കൂടെ കഴിഞ്ഞവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമ്മുടെ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എഴുത്തുകൊണ്ട് അനുഗ്രഹീതമായ, നരകമോചനം കൊണ്ട് അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരം പ്രയാസം അനുഭവിക്കുന്നതിന് മുക്തിയും മോക്ഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പീഡനം പേറുന്ന പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം ജനകോടികളെ അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. റബ്ബു തആല അന്തസ്സോടുകൂടെ നിലയുറപ്പിക്കുവാനും ഈമാനോടുകൂടെ ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അവർക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഗൾഫ് നാടുകളിലുള്ള സഹോദരങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ ദുആകൾ അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. ആമീൻ റഹ്മതുക യാ അർഹമർ റാഹിമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നൈവേദ്യയിലേക്ക് വരുമ്പോ വല്ലാത്ത മനപ്രയാസത്തോടുകൂടെയാണ് ഒരു വാർത്ത കേൾക്കാനിടയായത്. മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദർസിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ മഹലിൽ ഞാൻ വന്നപ്പോ എന്നെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് എനിക്ക് വളരെ രാജകീയമായ ഭക്ഷണം ഒരുക്കി തരികയും പ്രസംഗം കഴിഞ്ഞ് പിരിയുന്നത് വരെ എന്റെ അരികത്തിരുന്ന് അവസാനം എന്റെ കയ്യും പിടിച്ച് ബഹുമാനനായ സലാഹുദ്ദീൻ ഫൈലി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഈ വർഷത്തെ റമളാനിലെ പരിപാടിക്ക് ഫരീദ് റഹ്മാനിയെ കിട്ടണം, അതിന് ഇപ്പൊ തന്നെ ഡേറ്റ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഡേറ്റ് അന്ന് തന്നെ എന്റെ ഡയറിയെ കൊണ്ട് എഴുതിപ്പിച്ച നമ്മുടെ മഹലിന്റെ ഒരു നടുന്തൂണായി പ്രവർത്തിച്ചിരുന്ന ബഹുമാന്യനായ മണിഹാജി കഴിഞ്ഞ ദിവസം നമ്മോട് യാത്ര പറഞ്ഞു എന്നാണ് ഇന്ന് സലാഹുദ്ദീൻ ഫൈലി പറയുമ്പോഴാണ് ഞാൻ ആ വിവരം അറിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കരുത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ നന്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥകൾ അത്രയുള്ളൂ, ഒരു ഒഴുകുന്ന വെള്ളത്തിലെ നീർക്കുമിള പോലെ. എവിടെയാണ് ഉടലെടുക്കുന്നതെന്നോ എവിടെയാണ് ഉടഞ്ഞൊടുങ്ങുന്നതെന്നോ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന സത്യം നാം അറിയുക. മഹാനായ ഹസ്രത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മത്തിനെ പഠിപ്പിച്ചു, നിന്റെ ഉഖ്രവിയായ ഏതു കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോഴും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കത്തക്ക വിധത്തിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ അവസരമാണ് എന്ന് നീ വിചാരിക്കണം. ബഹുർബാങ്ക് കൊടുത്താൽ അത് 4 മണിവരെ സമയമുണ്ടല്ലോ എന്നോർത്ത് നീക്കിവെക്കാൻ നിനക്ക് നിവൃത്തിയില്ല. കാരണം അതുവരെ അള്ളാഹു നിനക്ക് ആയുസ് നീട്ടിത്തന്നിട്ടുണ്ടോ എന്ന് നിനക്കറിയില്ല. ഭൗതികമായ ഏതു കാര്യം ചെയ്യുമ്പോഴും നിനക്കൊരു ദീർഘായുസിൽ പ്രതീക്ഷ വേണം, എങ്കിലേ നിനക്ക് കർമ്മ നിരതനാകാൻ ഒക്കൂ എന്ന് മഹാനായ അടിയാരത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഒരു തെങ്ങ് കൈ കുഴിച്ചിടുമ്പോൾ ഞാൻ നാളെ മരിക്കുമെന്നോർത്താൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും വളമിട്ടു കൊടുക്കാനും നമുക്ക് താല്പര്യമുണ്ടാവണം എന്നില്ല. ഭൗതികമായ ഏതു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ദീർഘായുസിൽ നമുക്ക് പ്രതീക്ഷ വെക്കുകയും ഉഹ്രവിയായ ഏതു കാര്യവും അവസരവും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വളരെ വേഗത്തിൽ അത് ചെയ്തു തീർക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ചും ഇത്തരം വാർത്തകളും വിവരങ്ങളും ഒക്കെ നമ്മെ കൂടി ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ റമദാനിൽ ആവേശത്തോടുകൂടെ നമ്മുടെ സദസ്സരുണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ് കിടക്കുന്നത്. ഇന്നതിന്റെ സംഘാടനം നിർവഹിക്കുന്നവർ, ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന എന്നെ പോലുള്ളവർ, ഇനി ഇതിനൊരവസരം ഇങ്ങനെ കിട്ടുമോ എന്നെ തിട്ടപ്പെടുത്താൻ നമുക്ക് നിവൃത്തിയില്ല. അള്ളാഹു ജീവിക്കുന്ന കാലം അത്രയും അവന്റെ പൊരുത്തത്തിൽ കഴിയാനും മരണം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലെന്ന് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് റാഹത്തോടെ കണ്ണടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ പുണ്യം ചെയ്ത ഒരു മഹല്ലാണിത്. നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണം ഒരു വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട മഹല്ല നിവാസികളെ സമീപിക്കുമ്പോൾ ബഹുമാന്യനായ ഖാദി സ്നേഹത്തോടുകൂടെ എന്നോട് ഓർമ്മപ്പെടുത്തിയത്, ആളുകൾ കൈമൈ മറന്നുകൊണ്ട് സഹായിക്കുകയും സഹകരിക്കുകയും നാളെ ആഹ്റത്തേക്ക് എന്തെങ്കിലും നീക്കിവെക്കട്ടെ എന്ന ചിന്തയോടുകൂടെ മഹല്ല കമ്മിറ്റിന്റെ ഓരോ പദ്ധതികൾക്കൊപ്പം നിൽക്കുന്ന ഒരു നല്ല മനസ്സ് ഈ നാട്ടിലുണ്ട്. അള്ളാഹു തആല ഖിയാമം വരെ നിലനിർത്തി തരട്ടെ. അള്ളാഹു തആല അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ എന്ന് ആമീൻ യാ റബ്ബൽ ആലമീൻ ദുആ ചെയ്യുകയാണ്.
എന്റെ സഹോദരങ്ങളെ, നമ്മളിവിടെയൊക്കെ ജീവിക്കാനും ജനിക്കാനും സാധിച്ചതൊരു വലിയ ഭാഗ്യമായി നാം കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ അറബ് ലോകത്ത് കാണാത്ത ചൈതന്യവും ഇസ്ലാമികമായ ഒരു നവജാഗരണവുമാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, പ്രത്യേകിച്ചും ന്യൂ ജനറേഷന്റെ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ പ്രതീക്ഷകളായ ഒരുപാട് നല്ല പ്രവണതകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനവർക്കെല്ലാം പ്രോത്സാഹനജനകമായ സമീപനങ്ങളും പിന്തുണയും പിൻബലവും അറിയിക്കുകയും വിശ്വാസം കൊണ്ട് കരുത്താർജിക്കുന്ന ഒരു ഉമ്മത്തിന്റെ പുനഃസൃഷ്ടി എങ്ങനെ സാധ്യമാകുമെന്നതിനെക്കുറിച്ച് ഗൗരവമേറിയ ആലോചനകൾക്ക് വിഷയീഭവിക്കേണ്ട ഒരു സമയമാണ്, സന്ദർഭമാണിത് എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. എനിക്ക് വിഷയമായി തന്നിട്ടുള്ളത് മഹാന്മാരുടെ പ്രാർത്ഥനകൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രാർത്ഥനകളുടെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലക്രമത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണ്. നമ്മളിവിടെ വളരെ സന്തോഷത്തോടെ ഒരുമിച്ചുകൂടി നിൽക്കുമ്പോഴും ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും സപ്ത വൻകരകളിലും പീഡിത മുസ്ലിം ജനകോടികൾ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പട്ടിണിയും പരിവട്ടണവുമായി ഒരു ഭാഗത്ത് കഴിയുമ്പോൾ ഒന്നേ ശാന്തിയോടെ ശ്വാസം കഴിക്കാൻ പോലും സാധിക്കാതെ ഫലസ്തീനിൽ, ഇറാഖിൽ, ചെച്ചനിയയിൽ, കൊസോവയിൽ, റുവാണ്ടയിൽ, ലബനാനിൽ, ലിബിയയിൽ എന്നുവേണ്ട വിവിധ രാജ്യങ്ങളിൽ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഭയവിഹ്വലരായി കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മഹാന്മാരായ നേതാക്കളെല്ലാം അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. പിടഞ്ഞു മരിക്കുന്ന പിഞ്ചുമക്കൾക്ക് പ്രാപ്തരായ പകരക്കാരെ ഉമ്മത്തിന് നൽകി ഒരു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ, അതല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ ഒരു തിരിച്ചുവരവരുടെ കരുത്ത് അല്ലാഹു തആല ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. വല്ലാത്ത അവസ്ഥകളിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും ശുഭകരമല്ല. നിമിത്തങ്ങളും കാര്യങ്ങളും കാരണങ്ങളും എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ അതിന് ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ഉമ്മത്തിന്റെ താളതന്ത്രങ്ങൾ ഓരോന്നോരമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മദീനാ പള്ളിയുടെ മിമ്പറിൽ കുറുക്കൻ കയറി ഓരയിടുന്ന കാലം വരുമെന്ന് നബിയുന റസൂലുള്ളാഹി ഒരു മഹല്ലിൽ അഞ്ചു കാദിമാരും അഞ്ചു കാദിമാർ തരംതിരിഞ്ഞുകൊണ്ട് പരസ്പരം വിധി പര്യങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് പരസ്പരം തർക്കിച്ച് പള്ളിയുടെ മിഹ്റാബുകൾ ഒരു ചോരക്കളങ്ങളായി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മസ്ജിദുൽ അഖ്സ കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂത ലോബിയുടെ രംഗപ്രവേശനമുണ്ടാവുകയും അവരുടെ കരവലയത്തിൽ അമർന്നുകൊണ്ടൊരു മോക്ഷത്തിന് കൊതിച്ചുകൊണ്ട് ഈ ഉമ്മത്ത് കരഞ്ഞ് കണ്ണീർ വാർത്ത് നടക്കുന്നൊരു കാലം വരുമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ അതിന്റെ അപകടകരമായ അവസ്ഥകളുടെ സൂചനകൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കേറെ പ്രസക്തിയേറുന്നു എന്ന് തോന്നുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയാണ് ഈ വിശ്വാസിയുടെ ആയുധമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൂർവ്വസൂരികളായ മഹത്തുക്കളും നമുക്ക് കാണിച്ചു തന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അലാ ഖുല്ലുക്കും അലാമാ യുഞ്ജീക്കും മിന്നാ റൂഹിക്കും വയുദിറു ലക്കും മർസാഖക്കും തദ്ഉനല്ലാഹു ഫീ ലൈലിക്കും വനഹാരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബ, ശത്രുവിൽ നിന്ന് മോക്ഷം നേടാൻ നിങ്ങളുടെ ജീവിതത്തിൽ വിഭവങ്ങളുടെ സമൃദ്ധി നിങ്ങൾക്ക് സാധ്യമാക്കാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സഹാബത്ത് കൗതുകത്തോടെ കാത്തിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദ്ഉൂനല്ലാഹ ഫീ ലൈലിക്കും വനഹാരിക്കും,
രാപ്പകൽ വ്യത്യാസമില്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന നിരതരാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്ന ദുആ അസ്ലാഹുൽ മുഅ്മിൻ. കാരണം പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ആയുധം. ഒരു ആയുധത്തിന്റെ പ്രവർത്തനം എന്താണ്? നമുക്ക് ശരീരം കൊണ്ട് വഴങ്ങാത്തതിനെ വഴക്കെടുക്കുക. ഒരു മരക്കഷ്ണം കൈകൊണ്ട് മുറിയുന്നില്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് ഒരു വെട്ട് നമ്മൾ വെട്ടുന്നു, അത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ മുറിഞ്ഞു കിട്ടുന്നു. നമുക്ക് ശരീരം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക്, ഒരു പട്ടി കടിക്കാൻ വരുന്നുവെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വടിയെടുക്കുന്നു, അതല്ലെങ്കിൽ കത്തിയെടുക്കുന്നു, നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഒരു പാമ്പിനെ നേരിടാൻ നമ്മുടെ കൈകൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെയും നമ്മൾ ഒരു ആയുധത്തെ അവലംബിക്കേണ്ടി വരുന്നു. അഥവാ സ്വന്തം കാര്യങ്ങളെ കൊണ്ട് ഉപയോഗപ്പെടുത്താനും അധീനപ്പെടുത്താനും കഴിയാത്തതിനെ അധീനപ്പെടുത്തുവാനും നമുക്ക് അപ്രാപ്യമായത് പ്രാപ്യമാക്കാനും നേടിയെടുക്കാനും ഉതകുന്നൊരു സംവിധാനമാണ് ആയുധമെങ്കിൽ മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ദുആ വസ്ലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ആയുധം. മാത്രമല്ല നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല നേടിക്കൊടുക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ചെറിയൊരു കാര്യമുണ്ട്, അവന്റെ പ്രാർത്ഥനയിൽ തിന്മ വരാൻ പാടില്ല, ബന്ധവിച്ഛേദനങ്ങൾ വരാൻ പാടില്ല. ബന്ധവിച്ഛേദനങ്ങളില്ലാതെ, തിന്മയുടെ കലർപ്പില്ലാതെ അല്ലാഹുവിലേക്ക് കരമുയർത്തി കരളൊരുകി കണ്ണീർ വാർത്ത് ദുആ ചെയ്യാൻ ഒരു വിശ്വാസ സമയം കണ്ടാൽ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൂന്നിലൊരു കാര്യം അവൻ ഉറപ്പാണ്. മുത്തുനബി പറയാത്ത ഒന്നുകിൽ അവൻ തേടുന്ന കാര്യം അല്ലാഹു തര പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കും, അവൻ ആവശ്യപ്പെടുന്ന കാര്യം അല്ലാഹു തര പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കും. അതല്ലെങ്കിലോ അതല്ലെങ്കിൽ നീ തേടുന്ന കാര്യത്തെ അവൻ ഭൂമിയിലോകത്ത് അവന് ഗുണകരമാവണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാം. അതീവായ രികത്ത് വന്നുകൊണ്ടൊരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ പട്ടിണി കൊണ്ട് വിഷമിക്കുകയാണ്, സാമ്പത്തിക ഞെരുക്കങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്, അതെന്റെ സമ്പത്തിൽ നിന്ന് ബറക്കത്ത് കിട്ടാൻ നബിയെ അങ്ങൊന്ന് ദുആ ചെയ്യണം. ഹബീബായ പറഞ്ഞു, മോനെ നിനക്ക് വേണ്ട, നിനക്ക് സമ്പത്ത് വേണ്ട, നിനക്ക് സമ്പത്തുണ്ടായാൽ അത് പ്രയാസമാ, നിന്റെ ജീവിതം അത് പരാജയത്തിന് കാരണമാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തിരിച്ചയച്ചു. വീണ്ടും ആ സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനൊന്ന് ദുആ ചെയ്യണം. വീണ്ടും ആ സഹാബിയെ മുത്തുനബി തിരിച്ചയച്ചു. മൂന്നാമതും ആ സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കും എന്നെ പോലത്തെ ആളുകൾ സദക്ക ചെയ്യുന്ന പോലെ സദക്ക ചെയ്യണം, എനിക്കും എന്റെ കൂട്ടുകാർ ചെയ്യുന്ന പോലെ സമ്പത്ത് കൊണ്ട് സുഹൃതങ്ങൾ ചെയ്തെനിക്ക് സ്വർഗം നേടുന്ന നബിയേ, അതുകൊണ്ട് എന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനെന്ന് ദുആ ചെയ്യണം. ഈ സഹാബിയുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു. ചരിത്രം രേഖപ്പെടുത്തുന്നു, അയാളുടെ ആടിൻപറ്റങ്ങളിൽ ബറക്കത്തുണ്ടായി. തെരുവോരങ്ങളുടെ ആടിൻമറ്റങ്ങളും മയുടെ വളർത്തുമൃഗങ്ങളും നിറഞ്ഞു കവിയാൻ തുടങ്ങി. നിത്യേന അഞ്ചു നേരം ജമാഅത്തിന് വരുന്ന സഹാബിയെ കിട്ടാതെയായി, ജുമാഅക്ക് പോലും വരാതെയായി, സുബഹക്ക് ജമാഅത്തിന് സഹാബിയെ കാണാതെയായി. മതപരമായ അജണ്ടകളും കാര്യങ്ങളും ഏറ്റെടുക്കാൻ അവന് സമയമില്ലാതെയായി പോയപ്പോ ആ സഹാബിയെ മുൻനിർത്തിക്കൊണ്ട് മുത്തുനബി ദുആ ചെയ്ത് മുത്തുനബി ഓർമ്മപ്പെടുത്തി, സഹാബ, ഈ സൗരഭ്യങ്ങളും സൗഭാഗ്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട സഹാബിക്ക് സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ഫലം ഒരു പക്ഷേ ഭൗതിക ജീവിതത്തിന് ആവണമെന്നില്ല, അത് പാരത്രിക ലോകത്താവാം, സ്വർഗത്തിലേക്ക് അല്ലാഹു തആല നീട്ടിവെക്കാം. നബിയുന റസൂലുള്ളാഹി മുത്തുനബി പഠിപ്പിച്ചു. മൂന്നാമത് പ്രാർത്ഥന കൊണ്ടുള്ള ഗുണഫലം എന്താ? وَإِمَّا يَصْرِفَنَّهُمْ مِنَ السُّوءِ مِثْلَهَا
ഒന്നുകിൽ ഒരുപക്ഷേ അല്ലാഹു തആല പ്രാർത്ഥന കൊണ്ടവന് വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ആപത്തിൽ നിന്ന് ദുരന്തം കടന്ന് പരീക്ഷണം കടന്ന് പീഡനം കടന്ന് പ്രയാസം കടന്ന് പരിരക്ഷ നൽകാം. അവനെ കാത്തിരിക്കുന്ന ഒരു ദുരന്തം അല്ലാഹു തആല അവനെ നിന്ന് മാറ്റി തിരിച്ചു കളയാൻ അത് പ്രാർത്ഥന നിമിത്തമാവാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് കഥകൾ പറഞ്ഞപ്പോ ഖാലൂ ഇദൻ നക്സീറു, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചാൽ ഇവിധം ഗുണങ്ങളുണ്ടെങ്കിൽ. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, എങ്കിൽ ഞങ്ങൾ ദുആയെ വർദ്ധിപ്പിക്കും നബിയെ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്സറു, അല്ലാഹു അക്സർ, നിങ്ങളിങ്ങനെ അധികരിപ്പിക്കുമാറോ അല്ലാഹു തആല ഈ നിഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് വർദ്ധനവ് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സഹോദരങ്ങളെ, കൃത്യമായി ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കുക, പ്രാർത്ഥന ഒരു ശീലമാക്കി മാറ്റുക. നമ്മുടെ ഉള്ളിൽ ഒരു അല്ലാഹുവിനെ നമുക്ക് പ്രതിഷ്ഠിപ്പിക്കാനാവണം. നമ്മുടെ കൽബിനുള്ളിൽ പ്രാർത്ഥനയ്ക്ക് ഇടമുണ്ടാക്കണം. അതിന് നമ്മൾ എന്തു ചെയ്യണം? വളരെ മഹാന്മാരായ നമ്മുടെ പൂർവികരായ മഹത്തുക്കളുടെ ജീവിതത്തിൽ നാം ഒന്ന് പഠിച്ചു നോക്കുക. അവർ പ്രാർത്ഥനയെ ആയുധമാക്കി മുന്നോട്ട് പോയവരാം. നോക്കാൻ നമുക്ക് അതുകൊണ്ട് തന്നെ വിശേഷ ദിനങ്ങൾ, വിശേഷപ്പെട്ട സമയങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനിയോഗിച്ചത് പ്രാർത്ഥനകളിലായിരുന്നു. പ്രധാനപ്പെട്ട രാത്രികളിലൊക്കെ ജന്നത്തുൽ ബഖയിലും ഖബർസ്ഥാനുകളിലും മസ്ജിദുകളിലും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുവാനും സഹാബത്തിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനുമായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത്. പ്രത്യേകിച്ചും റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് എത്തിച്ചേർന്ന് നാം നരകത്തിൽ നിന്ന് മോക്ഷം തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, സമയങ്ങളെ ധന്യമാക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ നോക്കൂ, നമ്മുടെ പൂർവികരായ ആടുകൾ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് തരണം ചെയ്തത്, അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ പ്രാർത്ഥനയെ ആയുധമാക്കിയത്, ഇതൊന്ന് പരിശോധിക്കാനാണ് ഇന്ന് നാം ശ്രമിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ചരിത്രം മനുഷ്യ ഉൽപ്പത്തിയോളം നീണ്ടുപോകും. മഹാനായ അബുനാബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല കളിമണ്ണിൽ നിന്ന് പടച്ച് സ്വർഗത്തിൽ ജീവിക്കാൻ അവസരം നൽകി പ്രത്യേക സാഹചര്യത്തിൽ ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു, ഇറങ്ങേണ്ടി വരുന്നു, വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്നു. അതേ തുടർന്നുകൊണ്ട് വിസർജനത്തിനാണ് ഒരുപക്ഷെ ഭൂമിയിലേക്ക് അല്ലാഹു തആല ആദ നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഇറക്കുന്നത്. അങ്ങനെ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമെന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ അപരാധം വന്നുപോയോ എന്ന് ആദി മനസ്സിൽ മൂത്തു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ആദം അലൈഹിസ്സലാം വല്ലാതെ വേദനിച്ചു. കാരണം ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോയുണ്ടായ ആകെയുണ്ടായ രണ്ടു മനുഷ്യർ, ഒന്ന് ആദ നബി അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് തന്റെ പ്രിയ പത്നി ഹവ്വാ ബീവിയാണ്. ഈ ഭൂമുഖത്തുള്ള രണ്ടു മനുഷ്യർ തന്റെ ജീവിത പങ്കാളിയെ കാണാതെ ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ ചുടുകാറ്റിൽ ഈ പ്രപഞ്ചത്തിന് ഈ ഭൂഗോളത്തിന്റെ രണ്ടു ദിക്കുകളിൽ അവരലയുമ്പോ അല്ലാഹുവിലേക്ക് കയ്യേർത്തിക്കൊണ്ട് ദുആ ചെയ്തു. അല്ലാ, ഇരുവരും ദുആ ചെയ്യുകയാണ്. ആദം ഹവ്വാ ദമ്പതിമാർ ദുആ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇരുവരും ദുആ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ, പടച്ചവനെ, ഞങ്ങൾ സ്വശരീരങ്ങളോട് അതിക്രമം ചെയ്തു പോയിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ, ഞങ്ങളോട് നീ പൊറുത്തില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്തില്ലെങ്കിൽ, അല്ലാ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, പടച്ചവനെ, ഞങ്ങൾ പരാജിതരായി പോകും, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ എന്ന് ഒന്നാമത്തെ പ്രാർത്ഥന അബുനാബുൽ ബശ്ര ആദം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. അങ്ങനെയാണ് ആദം ഹവ്വാ ദമ്പതിമാരുടെ പശ്ചാത്താപത്തെ തൗബയെ അല്ലാഹു തന്നെ സ്വീകരിക്കുന്നത്. നിങ്ങളോ ലയിച്ചു
അതനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യ രക്ഷ പ്രാർത്ഥന കൊണ്ടാണ്. ഇനി ആദം നബി അലൈഹിസ്സലാം മാത്രമല്ല, ഇബ്ലീസും നേടി പ്രാർത്ഥന കൊണ്ട് നേട്ടം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. കാരണമുണ്ട്, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല മാനവരാശിയെ മനുഷ്യരെ പടച്ച ശേഷം ആദ്യമായി പിതൃത്വം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഗുരുത്വമാണ് സ്ഥാപിക്കുന്നത്. ഗുരുത്വമാണ് സ്ഥാപിക്കുന്നത് അങ്ങനല്ലേ? അങ്ങനെ ദർശവാർഷത്തിന് വന്നപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. കാരണം ആദം നബി അലൈഹിസ്സലാമിന് കുറെ കുട്ടികളെ കൊടുത്തിട്ട് വാപ്പനെ ബഹുമാനിക്കണമെന്ന് പറയുന്ന മുമ്പ് ആദം നബി അലൈഹിസ്സലാമിന് കുറെ ശിഷ്യന്മാരെ കൊടുത്തിട്ട് ഉസ്താദിനെ ബഹുമാനിക്കണം എന്ന് പറയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അല്ലാഹു തആല ആദരിച്ചതും അല്ലമ ആദം അൽ അസ്മാഅ കുല്ലഹ അറിവിന്റെ സകല ചക്രവാളങ്ങളെയും ഏതുക്കാനുള്ള അവസരം കൊടുത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അനുഗ്രഹിച്ച് ആദരിക്കുമ്പോ മലക്കുകൾ പോലും അവരുടെ അജ്ഞതക്ക് മുമ്പിൽ കൈമലർത്തുമ്പോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല മലക്കുകൾക്ക് ഈ വിവരം പകർന്നു കൊടുക്കാൻ പറയുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഉടനെ തന്നെ മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു, സ്ജുദൂലി ആദം, ആദം എന്ന് നിങ്ങൾ സുജൂദ് ചെയ്യണം. ഫസജദു, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അബാ അതിന് തടസ്സം നിന്നു, വസ്തക്ബറ അഹങ്കരിക്കുകയും ചെയ്തു, അനുസരിച്ചില്ല എന്ന് മാത്രമല്ല അഹങ്കരിക്കുക കൂട് ചെയ്തപ്പോ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ഉടനെ തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നു അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, നിന്റെ വിധി അലംഘനീയമാണ്, ഞാൻ പുറത്തു പോകേണ്ടവനാണ്, പക്ഷേ എനിക്ക് നിന്നോടൊന്ന് തേടാനുണ്ട് റബ്ബേ. ഇത്ര കാലം നിനക്ക് അനുസരിച്ച് നിന്റെ അടിമകൾക്ക് അറിവ് പകർന്നു കൊടുത്ത് നിന്റെ കൽപ്പനകൾ സദാ ശിരസാവഹിച്ച് ഈ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടിയ എനിക്ക് ഇത്ര നാൾ ചെയ്തു തീർത്ത അമലിന്റെ പ്രതിഫലം ദാറബേ. അമൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അങ്ങനെ പറഞ്ഞു, ഇതുവരെയുള്ള ഇടപാടൊന്ന് ക്ലോസ് ചെയ്യണം, ഇതുവരെയുള്ള അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യണം, അതല്ലാതെ ഞാൻ ഇവിടുന്ന് പോകൂല. ഉടനെ തന്നെ ഇബ്ലീസിനോട് അള്ളാഹ ചോദിച്ചു, എനിക്ക് എന്താ വേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു, ഖിയാമത്തുനാൾ വരെയുള്ള മനുഷ്യരെ പഴപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും എനിക്ക് തരണം. അല്ലാഹു തആല വകവെച്ചു കൊടുത്തില്ലേ? അവസാനം പറഞ്ഞില്ലൽ മുത്തഖൂൻ, എന്റെ മുത്തഖീങ്ങളായ മനുഷ്യരല്ലാത്തവരൊക്കെ പഴപ്പിക്കാനുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ ഇബ്ലീസ് നേടിയെടുത്തതും തന്നെ അമല് വെച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ അനുസരിച്ച് ജീവിച്ചു പോയത് മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്ത് കിട്ടിയ നേട്ടമാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെ ദുആർന്ന് കാര്യം നേടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയശീലാളിതനായ കാര്യങ്ങൾ നേടുന്നു. നോക്കണം സഹോദരങ്ങളെ, പിന്നീടുള്ള യാത്രകള്, മഹാനായ സയ്യിദുന നൂഹ നബി അലൈഹി സ്വലാം, നൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു തന്നെയല്ലേ രക്ഷ നേടിയത്? നൂഹ നബി അലൈഹിസ്സലാം 950 കൊല്ലക്കാലം ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനം നടത്തി. 950 കാലം. പ്രമുഖമായ ഒരു ഖുർആൻ വ്യാഖ്യാന പ്രകാരം 84 ആളുകളെയാണ് എത്ര കിട്ടിയത്, അഥവാ 10 കൊല്ലത്തിന് ഒരാളെ കിട്ടിക്കണേ മിനിമം 95 ആൾ വേണം. ആ സ്വബറിന്റെ ക്ഷമയുടെ ആഴമൊന്ന് കണക്കാക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മഹാനായ നൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോ കാലു തന്റെ ജനത വന്നിട്ട് പറഞ്ഞു, നൂഹേ, നിന്റെ പ്രബോധന പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് എറിഞ്ഞാട്ടും, എറിഞ്ഞോടിക്കും, നിന്നെ എറിഞ്ഞു കൊല്ലും നൂഹേ എന്ന് തന്നെ സമൂഹം പറഞ്ഞപ്പോ മഹാനായ നൂഹ നബി അലൈഹിസ്സലാം നിരാശയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ
അവസാനം കരമുയർത്തി കരടുരുകി കണ്ണീർ വാർത്ത് ദുആ ചെയ്തു. وقال ربي إن قومي كذبوني فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين. نوح نبي عليه السلام دعاء سيد ربي يني أنك سموات البرديت سيلا إترى قالم يان پربودنا سيد التمورير نرن كلانا نن پريخسكيانا نن پيدفكيانا نن പ്രയാസപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അല്ലാഹ്. അതുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ നീ ഒരു തീർപ്പ് കൽപ്പിക്കണേ തമ്പുരാനേ, ഇവരെ നശിപ്പിച്ചു കളയുകയും എന്നെയും വിശ്വാസ സമൂഹത്തെയും രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ അല്ലാഹ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ സമയത്ത് അല്ലാഹു തആല ഹത്താ ഇദാ ജാംറുന വഫാറത്തന്നൂർ قل نحمل فيها من كل زوجين اثنين واهلك إلا من سبق عليه القول ومن آمن وما آمن معه إلا قليل. قرآن بريان مؤمنين على آلق الله أبتر تبرتنو ستني شئرق على آلق الله أبتر ناشم بدك غيان وفارت النور أدبك للغرض يدتو അടുപ്പുകളിൽ ഉറവയെടുത്തു മഹാപ്രളയത്തിന് ലോകം സാക്ഷിയായി. എന്നിട്ടോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിശ്വാസികളോട് അല്ലാഹു തആല പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ കപ്പലിൽ ഏറണം. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി. മാത്രമല്ല കര നിലനിൽപ്പിന് അനിവാര്യമായ ഇണകളെയും നിങ്ങൾ കപ്പലിലേറ്റണം. ജീവിതത്തിന്റെ നിലനിൽപ്പിന് കര അനിവാര്യമായ ഇണകളെയും, അല്ലാതെ എല്ലാ മത്സ്യത്തിന് തിമിംഗലത്തൊക്കെ കപ്പലിൽ കയറ്റണോ? വേണ്ട. വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്കമുണ്ടായി, നിലനിൽപ്പിന് കര അനിവാര്യമാകുന്ന ഇണകളെയും സചേതന സൃഷ്ടികളെയൊക്കെ അല്ലാഹു തആല കപ്പലിലേറ്റി. എന്നിട്ടോ അടുപ്പുകളിൽ ഉറവയെടുത്ത് മഹാപ്രളയമുണ്ടായി. ഖുർആൻ തന്നെ പറയുന്നു, ഖുദിയൽ അംറു വസ്തവജാലൽ ജൂദി وقيل بعدا للقوم الظالمين. الله سبحانه وتعالى آمها فرليت آلغلق ستن شيدغلق مغمرك غيار لوغم ناشمدي غيار مؤمنين غليم وغيچول قبل فستمتان الجودي جودي پروجتن مغلچن سندلدم آئننو جودي پروجتن ويرم آرائرتي انور اڈیان. നമ്മൾ കണ്ട ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രളയം, വെള്ളപ്പൊക്കം, സുനാമിയാവും. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ പ്രകമ്പനത്തെ തുറന്നുകൊണ്ട് തീരദേശത്തേക്ക് വെള്ളം പൊങ്ങി. നമ്മുടെ കേരളത്തിന്റെ കൊല്ലം ജില്ലയിലൊക്കെയുള്ള തീരദേശത്തൊക്കെ കുറച്ച് വെള്ളം പൊങ്ങി. തമിഴ്നാട്ടിൽ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. നിങ്ങൾ ഓർക്കുന്നില്ലേ സുനാമി മറന്നോ? സുനാമി മറന്നോ? അല്ല, സുനാമിയിലെങ്കിൽ വെള്ളം പൊങ്ങിയത് 20 മീറ്ററാണ്, 60 അടി ഉയരത്തേക്ക്. അതിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയത്, ഒരു രാജ്യത്തിന്റെ നട്ടെല്ലാം തന്നെ ഇളകിപ്പോയത്. സാമ്പത്തികമായി കോടികളുടെ നട്ടമുണ്ടായതെങ്കിൽ 6800 അടി ഉയരമുള്ള ജൂതി പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ നിൽക്കണമെങ്കിൽ പിന്നെയും വേണം വെള്ളം. ബേപ്പൂർ പോർട്ടക്കൊന്നും വലിയ കപ്പൽ വരൂല, കാരണം എന്താ, അവിടെ വലിയ ആഴല്ല അല്ലേ. കൊച്ചി പോർട്ടിൽ തന്നെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ കൊണ്ടുപോയിക്കാണ് സെൻട്രൽ അല്ലേ. അതുകൊണ്ടാണ് കപ്പൽ നമുക്ക് തണുപ്പിക്കാൻ പറ്റും, കാരണം കപ്പൽ നിൽക്കണമെങ്കിൽ അതിന്റെ മുകളിൽ പിന്നെയും വെള്ളം കുറെ. ജൂതി പർവ്വതത്തിന്റെ മുകളിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നിൽക്കുമാർ. മഹാപ്രളയമുണ്ടായി, പർവ്വത മുകളിലേക്ക് കപ്പലിനെ കൊണ്ടുപോയി. ബിസ്മില്ലാഹി മജരാഹ ومرساها إن ربي لغفور رحيم. بسم الله إن أكسلاتر بسم الله إن أدن بريك بسم الله إن أدن كلاتش بسم الله إن كبر إن چالك شكتي أن قرآن برينو. എന്ന സഹോദരങ്ങളെ ആലോചിക്കുക, ആ പ്രാർത്ഥനയിലൂടെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടു. നൂഹ് നബി അലൈഹി സ്വലാം രക്ഷ കിട്ടിയതും പ്രാർത്ഥനയാണ്. നോക്കാം, അമ്പിയാക്കൾ മഹാനായ സയ്യിദുന യൂൻ യൂസഫ് നബി അലൈഹിസ്സലാം, യൂസഫ് നബി അലൈഹിസ്സലാം ഭൗതികതയുടെ നിറപ്പകിട്ടാർന്ന സൗകര്യ സംവിധാനങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോവാ.
അധികാരത്തിലേറി യാത്രാ സംഘങ്ങൾ മാർക്കറ്റിൽ വെച്ച് ലേലം ചെയ്ത് യജമാനത്തെ വിളിച്ചെടുത്ത് കൊട്ടാരത്തിന്റെ അന്തപുരത്തിൽ കഴിയുന്ന സാഹചര്യം വന്നു. തന്റെ ധർമ്മനിട്ട തന്റെ ജയിൽവാസം തനിക്ക് സമ്മാനിച്ചു. അവസാന മഹാനായ സയ്യിദുന യൂസഫ് നബി അലൈഹി സ്സലാമിന്റെ കയ്യിലേക്ക് ഈജിപ്തിന്റെ അധികാരം വരുമ്പോ അന്നത്തെ ഏറ്റവും വലിയ പ്രൗഢിയുടെ പ്രഭാവമായി അവർ കൊണ്ടു നടന്ന സ്വപ്ന വ്യാഖ്യാനം എന്ന അറിവിന്റെ മണ്ഡലങ്ങളെ കീഴടക്കി എല്ലാം നേടിയെടുത്തിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. മഹാനായ യൂസഫ് നബി അലൈഹി സ്സലാം ദുആ ചെയ്തു, റബ്ബേ قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. أنا يوسف نبي عليه السلام പ്രാർത്ഥന തന്നെയാണ് ആയുധമാക്കിയത്. യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ, അസീസ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഈ പറുദീസയിൽ സോപാനത്തിലേറാൻ എനിക്ക് നീ ഭാഗ്യം നൽകി റബ്ബേ. മാത്രമല്ല, ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ അറിവിന്റെ പ്രൗഢിയായ സ്വപ്നവ്യാഖ്യാനം എനിക്ക് നീ പഠിപ്പിച്ചു തന്നു റബ്ബേ. ഭൗതികമായ നേട്ടങ്ങളുടെ പറുദീസയിൽ കടിയുമ്പോഴോ ഇതുകൊണ്ട് ഞാൻ സംതൃപ്തനല്ല അല്ല റബ്ബേ, ഇതുകൊണ്ട് ഞാൻ സംതൃപ്തനല്ല തമ്പുരാനെ, എനിക്ക് നീ എന്നെ നീ ഈമാനോടെ മരിപ്പിക്കണേ റബ്ബേ, ഈമാനോടെ മരിപ്പിക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു മഹാനായ സയ്യിദുന യൂസഫ് നബി അലൈഹിസ്സലാം. ദുആന്റെ അജണ്ട എന്താവണം, എന്ത് ദുആ ചെയ്യണമെന്ന് കൂടി ഇത് പഠിപ്പിക്കേണ്ട നമ്മളെ. ഇവിടെയൊക്കെ നമ്മള് നമുക്കൊക്കെ ഇവിടെ സ്വഭാവ ഭംഗം ഇതിലൊക്കെ വന്നുപെട്ടിട്ടുണ്ട്. ആർക്കണ പോലും കേവലം ഭൗതികമായ കാര്യങ്ങൾ മാത്ര ദുആ മജ്ലിസിൽ പോലും പൂരപ്പറമ്പിൽ ചെന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാണ്. അങ്ങനെയാണ് ദുന്യവിയായ നേട്ടങ്ങൾ, കച്ചവടത്തിൽ അതാകണം, ബിസിനസ് മെച്ചപ്പെടണം, കുട്ടിനെ കെട്ടിക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ വീട് പണി നടത്താകണം, രണ്ടാം നേരം തേക്കാണ്ട് അതൊക്കെയാണ് ഒരിടത്തല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വയതിന് പോയപ്പോ എന്റെ അടുത്തൊരു ചീട്ടിട്ടി, ഒരു പുതിയ വാഹനം എടുത്തിട്ടുണ്ട്, ഉദ്ദേശിച്ച നമ്പർ കിട്ടാൻ വേണ്ടിട്ട് 1100 rupees. ഞാൻ ആ ചീട്ടെടുത്തിട്ട് വേറെ അതിന് അവിടെ ലേലത്തിന് പോകാന്നുണ്ട്. അല്ലാതെ അതിന് പറയാൻ തന്നെ ഒരു മടിയില്ലാത്തൊരു മത്തല്ലാഹുമ്മളക്കട്ടെ. ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, ഉദ്ദേശിച്ച നമ്പർ കിട്ടാൻ വേണ്ടിട്ട് ദ്വാരക്കാന് 1100 rupees. ഈ രീതിയിലേക്ക് നമുക്ക് പ്രാർത്ഥനകളിൽ പോലും ഭൗതിക അജണ്ടകൾ കൊടുക്കും. അതൊക്കെ ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. മുത്തുനബിയുടെ പ്രാർത്ഥനകളിലൊക്കെ ഉഹ്റവിയായ കാര്യങ്ങളാ, മാത്രമല്ല ദുനിയാവ് വേണ്ടെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന, പടച്ചവനെ എന്നെ ദരിദ്രനായി നീ ജീവിപ്പിക്കണേ, ദരിദ്രനായി മരിപ്പിക്കണേ, ദരിദ്രരോടൊപ്പം നാളെ പരലോകത്തന്നെ നീ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. ഇതിന്നിപ്പം ഞാൻ തന്നെ ചേർന്നാൽ എത്ര ആൾ ആമിയുണ്ടാവും? പറയണ മൂലർക്ക് ചേർക്കണ മൂലർക്ക് വല്ല ആത്മാർത്ഥത ഉണ്ടാവും? കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് മിസ്കീനാകാനൊന്നുമല്ല, ധനിയാവാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു അമൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇബാദത്ത് കൊണ്ട് ഖൈന നൽകട്ടെ, ഈമാനികമായ ഖുവത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാൻ നമ്മുടെ മനസ്സിനെ സുസ്ഥിതമാക്കി നിർത്തി തരട്ടെ. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അള്ളാഹു തആല ദുആ ഇജാബത്ത് നൽകി. അതുപോലെ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നോക്കുക, ഔഡി സംഘങ്ങൾക്കിടയിലാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തിയിട്ട് തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി ചതിയും വഞ്ചനയും കൊലയും കൊള്ളയും ശീലമാക്കിയ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സമൂഹവും മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമി അക്രമം കൊണ്ട് നേരിട്ടപ്പോ അവസാന ആയുധമെടുത്ത് റബ്ബന ഫതഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബേ, ഇനി എന്നെ കൊണ്ട് ഒറ്റക്കാകുന്നില്ല, മുന്നോട്ട് പോകാനാകുന്നില്ല, ഈ ശത്രുക്കൾക്കിടയിൽ
സുഖലോക സൂപർഗത്തിൻ കവാടം സുഹൃതങ്ങൾ തീരമവാൻ കണിഞ്ഞതയ്യാ അടിയാകൾ കൂടയവൻ പൊറുക്കും കാലം അപ്പുവിൻ്റെ തീരുനോട്ടം തുണയ്ക്കും കാലം സുഖലോക സൂപർഗത്തിൻ കവാടം റയ്യാ സുഹൃതങ്ങൾ തീരമവാൻ കനിഞ്ഞതയ്യാ പുണ്യദിനങ്ങളെടുത്തുപവാസം എണ്ണി അതിൻ പകലിൽ ഒരു മാസം നിങ്ങൾ തൊഴുതിരവില്ല വിനേശം പുണ്യദിനങ്ങളെടുത്തുപവാസം എണ്ണി അതിൻ പകലിൽ ഒരു മാസം നിങ്ങൾ തൊഴുതിരവില്ല വിനേശം സ്നേഹത്താലീലാതിങ്കൽ ലയിക്കും നേരം ദോഷങ്ങൾ നാടങ്കലും പൊറുക്കും നേരം നേശത്താലീലാതിങ്കൽ ലയിക്കും നേരം ദോഷങ്ങൾ നാടങ്കലും പൊറുക്കും നേരം ആയിരം മാസത്തിലേറെ പ്രവാബ് ആയിരവിൽ തുണ തേടി സനാത്മസനാം ദേഹത്തൊന്ന് പുരട്ടുമോ അതോടുകൂടാ രോഗത്തെന്ന് മോക്ഷം കിട്ടിയെങ്കിൽ അയ്യൂഹ് നബി അലൈഹിസ്സലാമിന്റെ രക്ഷക്കെത്തിയതും പ്രാർത്ഥനയാണ്. ഇനി നോക്കാം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പടച്ച തമ്പുരാന്റെ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനത്തിൽ മുഴുകി ജീവിതകാലം മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി യൂനുസ് നബി അലൈഹിസ്സലാത്തുവസ്സലാം മത്സ്യവയറ്റിനകപ്പെട്ടു. ഒരു മത്സ്യത്തിന്റെ വലിയ വലിയ മത്സ്യത്തിന്റെ ഉള്ളിലകപ്പെട്ടു. ദിവസങ്ങൾ വേദന തിന്നു കഴിയുകയാണ്. അത്ഭുതകരമെന്ന് പറയാം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ജീവൻ രക്ഷപ്പെട്ടില്ല, ജീവൻ നഷ്ടപ്പെട്ടില്ല, അല്ലാഹു തആല ജീവൻ രക്ഷിച്ചു. അങ്ങനെ മത്സ്യവയറ്റിൽ കടന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. പഠിച്ചവനെ നീയല്ലാതെ എനിക്ക് ഇലാഹില്ല. റബ്ബേ നിന്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബേ ഞാൻ തീർച്ചയായും അതിക്രമികളിൽ പെട്ടവനാണ്. അല്ലാ എന്നോട് കനിവ് കാണിക്കണേ റബ്ബേ എന്ന് ആ മത്സ്യവയറ്റിൽ കടന്ന് മഹാനാ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോ ആ പ്രാർത്ഥന കഥ അല്ലാഹു തആല ഉത്തരം നൽകിയല്ലോ. സഹോദരങ്ങളെ ചിന്തിക്കുക, മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല തീരദേശത്തേക്ക് കൊണ്ടുവന്ന് തള്ളിയില്ലേ? അങ്ങനെ ശിഷ്ട ജീവിതത്തിലേക്ക് ഈമാനികമായ ചൈതന്യത്തോടുകൂടെ തിരിച്ചു വരാൻ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചത് പ്രാർത്ഥനയിലൂടെയാം. മാത്രമല്ല ദിക്റൊരു വല്ലാത്ത ദിക്റ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും فَإِنَّهُ لَمْ يَدْعُ بِهَا رَجُلٌ مُسْلِمٌ فِي شَيْءٍ قَطُّ إِلَّا سَجَابَ اللَّهُ لَهُ ഈ ദുആ കൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ എന്ന ദിക്ർ ചൊല്ലിയിട്ട് ആരെങ്കിലും കൽപറഞ്ഞ് മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആക്ക് ഇജാബത്ത് നൽകാതിരിക്കില്ലെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി. മത്സ്യവയറ്റിൽ അകപ്പെട്ടുകൊണ്ട് ജീവിതം പ്രയാസ ദുരിതപൂർണമായ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഉത്തരം നൽകിയെങ്കിൽ വളരെ കൃത്യമായി ഞാനും നിങ്ങളും അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ഈ പ്രാർത്ഥന ശീലമാക്കിയാൽ തീർച്ചയായും അത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആക്ക് ഉത്തരം നൽകി തന്നെ ചെയ്യും. അല്ലാഹുമ്മ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. പരിപാടി അവസാനത്ത് നമുക്ക് അതിക്കുറി ചൊല്ലിയിട്ട് കുറച്ചു നേരം ദുആചയും അള്ളാഹു ഉത്തരം നൽകട്ടെ. നോക്കണം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പ്രാർത്ഥനയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗത്തിന് ശമനം കൊടുത്തത് പ്രാർത്ഥനയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്തലം അള്ളാഹു തആല സ്വീകരിച്ചത്
പ്രാർത്ഥന വഴിയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അക്രമി സംഘത്തിൽ നിന്ന് അല്ലാഹു രക്ഷ കൊടുത്തത് പ്രാർത്ഥനയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത പ്രകൃതി വിരുദ്ധ ലൈംഗികതയുമായി പ്രകൃതി വിരുദ്ധ കുടുംബ സംവിധാനവുമായി മുന്നോട്ട് വന്നിട്ട് പ്രവാചകരെ വെല്ലുവിളിച്ചപ്പോ കരളൊരുക്കി ദുആ ചെയ്തു മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. അങ്ങനെയാണ് ആ സമൂഹത്തിൽ കല്ലുമട വർഷിപ്പിച്ച് അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ നോക്കുക. എന്ത് പ്രതിസന്ധിയുള്ള സമയത്തും പ്രാർത്ഥനയാണ്. നമ്മുടെ വല്യപ്പ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, നിങ്ങൾ നോക്കൂ, മക്കയിലേക്ക് പോകുന്ന രംഗം, അറേബ്യൻ നാഗരികതയ്ക്ക് മുളപൊട്ടിയത് മക്കയുടെ മണ്ണിൽ നിന്നാണെങ്കിൽ, ഓരോ സംസ്കാരവും ലോകത്ത് രൂപപ്പെട്ടത് തീരദേശങ്ങളിൽ നിന്നാണെങ്കിൽ എങ്ങനെ മക്കയിൽ ഒരു സംസ്കാരത്തിന് വിളഭൂമിയായി? അതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസമാണെങ്കിൽ ആ സംസമിന് പിന്നിലൊരു കഥയുണ്ടോ എന്നോർത്തു നോക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ, തന്റെ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ട് അതാ വിശുദ്ധ മണ്ണിലേക്ക്, കഅബാലയം നിലകൊള്ളുന്ന പുണ്യമക്കയിലേക്ക് പോവാം. ഇങ്ങനെ മക്കയിലിട്ടു, മക്കയിൽ തന്റെ ഭാര്യയും കുഞ്ഞിനെയും കൈക്കുഞ്ഞിനെയും ഒറ്റക്കാക്കിയിട്ട് മടങ്ങിപ്പോരാം. ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം, ഞങ്ങളിവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോവാണോ? മുണ്ടണില്ല, മുണ്ടാതെ പോവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെയും ചെന്ന് ചോദിച്ചോ, അല്ല ഞങ്ങളിവിടെ തനിച്ചാക്കിയിട്ട് അങ്ങ് കടന്നു പോവാണോ? അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുണ്ടണില്ല. മൂന്നാമത് ഹാജർ ബീവി ചോദിച്ചു, അതല്ല, ഇത് പടച്ച തമ്പുരാന്റെ കൽപ്പന പ്രകാരമാണോ? അമ്പേദിനില്ല, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെ. പിന്നെ പേടിക്കല്ല, പിന്നെ ഉമ്മയും മോഹനും മക്കയിലേക്ക് പോയി. പക്ഷേ സമാധാനമില്ല, സമാധാനം കിട്ടുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മക്കയിലേക്ക് വരുമ്പോ തന്നെ അവർക്ക് ധൈര്യം കിട്ടിയത് എങ്ങനെയാ? പ്രാർത്ഥന കൊണ്ട. ഖുർആനാ പ്രാർത്ഥന പറഞ്ഞു, റബ്ബനാ ഇന്നീ അക്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈറി ദീ സറാഇന്ദ ബൈതികൽ മുഹറം. റബ്ബനാ പടച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ ഇന്നീ അക്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈറി ദീ സറാഇന്ദ ബൈതികൽ മുഹറം. പടച്ചവനെ ഒരു പച്ചപ്പ് കാണാത്ത, ഒരു ജലാശയമില്ല, സഹായിക്കാൻ ഒരുവനില്ലാത്ത ഈ ഊഷര മരുപ്പറമ്പിൽ എന്റെ പൊന്നുമോനെയും ഭാര്യയും ഞാൻ ഇട്ടേച്ചു പോവുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഒറ്റ സമാധാനമേ ഉള്ളൂ. എന്ത ബൈത്തിക്കൽ മുഹർണം, നിന്നെ ആദൻ നബി അലൈഹിസ്സലാം പണിതീർത്ത കഅബാലയത്തിന്റെ സമീപത്താണ് ഇട്ടേച്ചു പോകുന്നതെന്ന ആശ്വാസമാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അഭയം, പ്രാർത്ഥനയിൽ അഭയം നേടിയിട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് കടന്നുപോയി എങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന സമയത്ത് കാലിട്ടടിച്ചെടുത്ത് വെള്ളം ഇതാ നിർഗളിച്ചു വന്നപ്പോ, വല്ലാതെ വല്ലാതെ അത് തെറിച്ചു ഉയർന്നു വന്നപ്പോ ആ ഉമ്മയുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നു സംസം, അടങ്ങ് വെള്ളമേ അടങ്ങ്. അതോടുകൂടെ ആ മണ്ണിട്ട കൊണ്ട് തടം കെട്ടിയിട്ട് ഇന്നുമിതാ ലോകത്തിന് അത്ഭുതമായി സംസം നിലകൊള്ളുന്നുവെങ്കിൽ ഒരു സെക്കൻഡിൽ 8000 ലിറ്റർ വെള്ളമാണ് സംസം കിണറിൽ നിന്ന് ഇന്നും പമ്പ് ചെയ്യപ്പെടുന്നത്, ലോകത്തിന്റെ അത്ഭുതങ്ങളിൽ ഒന്നായി ഇതാ സംസം കിണർ മാറുന്നുവെങ്കിൽ ഇന്ന് മക്കാർക്ക് സമൃദ്ധിയുടെ മാവു സംസം ലിമാശുരി പല മാവു സംസം എന്തിനാണ് കുടിക്കുന്നത്? വിശക്കുന്നവന് ഭക്ഷണമാണത്, രോഗിക്ക് ഔഷധമാണത്, ദാഹിക്കുന്നവന് വെള്ളമാണത്. എല്ലാ അർത്ഥത്തിലും എല്ലാറ്റിനും പറ്റുന്ന മക്കയുടെ സമൃദ്ധിയായ അല്ലാഹു തആല നൽകിയ സംസമാവട്ടെ, ജീവിതത്തിനുള്ള സൗരഭ്യങ്ങളാവട്ടെ, എല്ലാം കിട്ടിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വഴിയാണ്. മഹാനായ സയ്യിദുന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കുക. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്നുതാ
നിർണായക ഘട്ടത്തിൽ നാടുവിടേണ്ടി വരുന്ന വിശ്വാസി സമൂഹം കൂടെയുണ്ട്, ബനു ഇസ്രായേലികൾ കൂടെയുണ്ട്. അക്കറ്റേറ്റ് വരുന്നുണ്ട്, ഒക്കെ ശീലങ്ങളായിരിക്കും, നല്ല എളുപ്പമായി സഹകരിക്കാം അല്ലേ. ക്ഷേത്രക്കാരെ മഹാനായ മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഅ്മിനീങ്ങളെ കൊണ്ട് വിശ്വാസികളെ കൊണ്ട് അവിടെ നിന്ന് കടന്നു കളയുകയാണ്. ഉത്തര ജോർദാനിലൂടെ വിജനമായ മരുപ്പറമ്പിലൂടെ പാതിരാവിൽ കാലക്ഷ പോലും കേൾപ്പിക്കാതെ സുതാര്യമായി രക്ഷപ്പെടുമ്പോ കഥയറിഞ്ഞ പറോവയുടെ കിങ്കരന്മാർ ലക്ഷക്കണക്കിന് സൈന്യങ്ങളുമായി അത്യാധുനിക സന്നാഹത്തോടെ കടന്നു വരുമ്പോ ബനു ഇസ്രായേലികൾ മൂസ നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മൂസേ നമ്മൾ കുടുങ്ങാൻ പോവാണ്, മുമ്പിലാണെങ്കിൽ ചെങ്കടൽ, പുറകിലാണെങ്കിൽ ഫറോവയും ഫിറൌനും കൂട്ടി, എന്താ നമ്മൾ ചെയ്യുക? അവസാനം അവിടെയും സുജൂദിൽ വീണിട്ട മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു, റബ്ബേ കാക്കണേ അല്ലാ. സുജൂദിൽ നിന്ന് എണീറ്റിട്ട് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബീ സയഹദീനീ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, ഉറപ്പുണ്ട്, അധികം കടിഞ്ഞില്ല, അള്ളാന്റെ കൽപ്പന വന്നില്ലേ. മൂസേ നിന്റെ കയ്യിലുള്ള വടിയെടുത്തിട്ട് അലയടിച്ചു വരുന്ന ചെങ്കടലിൽ നിന്റെ തിരമാലക്കന്നടിന്റെ നടുത്തളത്തിൽ അടിക്കും മൂസേ. കത്തൗദിങ്ങളീം രണ്ടു ഭാഗത്തെ കഥാ ആ കടലിന്റെ ജലോ അതിന്റെ ദ്രാവകാവസ്ഥക്കാര അവസ്ഥയിലേക്ക് പരിണമിച്ചിട്ട് രണ്ടു ഭാഗത്തേക്ക് കൂറ്റൻ മതിലുകളായി നിന്നില്ലേ? എന്തേ കാരണം? മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് പ്രകൃതിയുടെ നിയമങ്ങൾ പോലും പൂർവികർക്ക് മുമ്പിൽ വഴിമാറിക്കൊടുത്തത്, പ്രാർത്ഥന ആയുധമാക്കിയത് കൊണ്ട് തന്നെയാ. നമ്രൂദിന്റെ തീക്കുണ്ടത്തിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇബ്ലീസിന്റെ ചാട്ടുയന്ത്രം ഉപയോഗിച്ച് തൊടുത്തുവിടാൻ ഒരുങ്ങുമ്പോ ഖറബുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സഹായവുമായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികത്തേക്കെത്തി, വല്ല സഹായം വേണോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖറബുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ തിരിച്ചയച്ചു. കാരണം നാവിൽ പ്രാർത്ഥനയുണ്ട്, ഹസ്ബി അല്ലാ നിഅമൽ മൗല വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇങ്ങനെയല്ലേ ആ തീകുണ്ടത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികളുടെ ചിറക് കരിഞ്ഞതിൽ വീഴുമാറി ശക്തമായ തീകുണ്ടത്തിലേക്കാണ് ഇബ്ലീസിന്റെ ചാട്ടുയന്ത്രം മുഖാന്തിരം മഹാനായ ഖലീലുള്ള ചെന്ന് പതിക്കുന്നത്. പക്ഷേ ആ തീയിനെ കരിക്കാൻ കഴിഞ്ഞില്ല. അല്ലാന്റെ കൽപ്പന വന്ന് കുഞ്ഞാനാറുപൂണിറദം തീയെ നിന്റെ മടിത്തട്ടിൽ എത്തുന്നവരൊക്കെ നീ കരിച്ചു കളയാറുണ്ട്, പക്ഷെ എന്റെ ഖലീല് നിന്റെ കൈമുമ്പിലേക്ക് വരുന്നുണ്ട്. വേണ്ട കുഞ്ഞാനാറ പൂണി ഭരതൻ, നീ ഇബ്രാഹിമിനെ തണുപ്പാവണം. മഹാനായ ഇമ്രാസി തങ്ങൾ പറയാണ്, അല്ലെങ്ങാനും തണുപ്പും നിർത്തിയിരുന്നുവെങ്കിൽ തണുപ്പുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം. അതുകൊണ്ട് അല്ല പറഞ്ഞു, തണുപ്പ് മാത്രാ വരുത്, അത് എ സി ആയിക്കോട്ടെ, എയർ കണ്ടീഷൻ ആവട്ടെ, തണുപ്പുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത്, ചൂടോടുള്ള പ്രയാസം ഉണ്ടാവരുത്, ബാലൻസ്ഡ് അറ്റ്മോസ്ഫിയർ ആവണം, നിയന്ത്രിതമായ കാലാവസ്ഥയാവണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരം കരിഞ്ഞ മണം കാത്തിരുന്ന നമ്രൂദിന്റെ കൂട്ടരത മൂക്കത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അത്ഭുതമാണ് അത്ഭുതമാണ്, സുബ്ഹാനല്ലാഹ്, ഖലീലുള്ളക്ക് അഭയമേകിയത് നാവിൻ കൽബിൽ നിന്ന് മുതിർന്നു വന്ന പ്രാർത്ഥനയാണ്, ദിക്റാണ്, യാതൊരു സംശയവും വേണ്ട. ദൗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ പറഞ്ഞു വരുന്നത് പൂർവികരായ അമ്പിയാക്കൾ ഓരോരുത്തർ പരിശോധിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിന്റെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് നടുവിലേക്കാണ് ദീനിന്റെ പ്രബോധനവുമായി ഇറങ്ങുന്നത്. ആര്? സ്വാലിഹ്. 9 റൗഡി സംഘങ്ങളാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇവരൊരിക്കെ വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സ്വാലിഹേ നിന്റെ മതത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ ചെറിയൊരു കാര്യം ചെയ്യണം. എന്താ കാര്യം? വലിയൊരു പാറക്കെട്ടിലേക്ക് കൊണ്ടുപോയി പാറ പിളർത്തണം,
എന്നിട്ട് ഗർഭിണിയായ ഒരു ഒട്ടകത്തെ കൊണ്ടുവരണം, എന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കുഞ്ഞിനെ പ്രസവിച്ച് കാണിച്ചു തന്നാൽ നിന്റെ കാര്യത്തിൽ ഞങ്ങളെ ഒരു പരിഗണിക്കാം എന്ന് പറഞ്ഞു. ഒരു പരിഗണന തരാം. ആ സമയത്തും മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം മനസ്സുരുകി ദുആ ചെയ്തു, അല്ലാഹ് ഈ സമൂദ് ഗോത്രത്തിന്റെ മോക്ഷത്തിന്റെ പാറ പിളർത്തി ഒട്ടകത്ത് കൊണ്ടുവന്നാൽ അതിന് പരിഹാരമെങ്കിൽ റബ്ബേ എനിക്കതിന് വഴി കാണിച്ചു തരണേ. അല്ലാഹ് പാറ പിളർന്നു. അതല്ലേ ഖുർആൻ പറഞ്ഞു, വശംസി വല്ലുഹാഹ والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സമൂദ് ഗോത്രത്തെ അല്ലാഹു തആല തകർത്തെറിഞ്ഞു. അതിനുമ്പ് 11 സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പ്രകൃതിയുടെ അത്ഭുതകരമായ കാര്യങ്ങള്, ആകാശഗംഗയെ, കത്തിജ്വലിക്കുന്ന സൂര്യബിംബത്തെ, ചന്ദ്രനെ, ഈ പ്രപഞ്ചത്തിലെ കാലഘടനയുടെ വൈവിധ്യങ്ങളെ ഓരോന്ന് ഓരോന്ന് പിടിച്ചിട്ട് ശപഥം ചെയ്തിട്ട് അല്ലാഹു പറയാ, നിങ്ങളുടെ മനസ്സ് സന്തുലിതമാക്കിയ തമ്പുരാൻ, ആ മനസ്സിലേക്ക് തെമ്മാടിത്തങ്ങളെ അല്ലാഹു തആല തോന്നിപ്പിച്ചു. ആദ്യം പറയുന്ന തെമ്മാടിത്ത തന്നെ മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത അങ്ങനെ തെറ്റും തിന്മയും കീർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നന്മയുടെ കേന്ദ്രങ്ങൾ വിളിയാടങ്ങൾ പൊങ്ങുന്നു, തിന്മയുടെ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കാൻ പെടുകയുള്ളു. പള്ളിയിലൊക്കെ അസലാത്ത് ഖൈറും മിനന്നോ എന്ന് വിളിച്ചു പറയാം, കേൾക്കണോലൊക്കെ അസലായിട്ട് ഉറങ്ങുക അല്ലേ. എന്താ സ്ഥിതിയില്ല ഇവിടെ? എവിടെ നിയന്ത്രിക്കാൻ വല്ല സെക്യൂരിറ്റി നിർത്തിയിട്ട് അടങ്ങാറാകണമെന്നില്ല. നേരെ മറിച്ച് ഈ കയറ്റം കയറിനോടുത്ത ഒരു സ്ഥാപനം ഉണ്ട്, തൊട്ടപ്പുറത്ത്. ഞാൻ വരുമ്പോ ഇങ്ങനെ അടുത്തോട്ട് നോക്കൽ, ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി അവിടെ ഇരുമ്പ് കമ്പിയുണ്ട്, ബാരിക്കേഡ്. ഒരു വിളിയും പൊങ്ങണ്ട, ഒഴിവു ദിവസം അല്ലെങ്കിൽ ആളിട്ടം പോലെ അല്ലേ. മനസ്സിലായില്ലേ? ലീവറേജിന്റെ ഔട്ട്ലെറ്റ് നോക്കൂ നിങ്ങൾ. തിന്മയുടെ കേന്ദ്രങ്ങൾക്ക് ആളുകളെ നിയന്ത്രിക്കാൻ അറിഞ്ഞാറ, നന്മയുടെ കേന്ദ്രം എന്നൊക്കെ വിളിപ്പോ. അൽഹംദുലില്ലാഹ്, ഇവിടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആളുകൾക്കാണ് എനിക്ക് വല്ലാത്ത കൗതുകം. അല്ലാഹു തആല ഇസ്സത്തു ഖിയാമ വരെ നിലനിർത്തി തരട്ടെ. ഞാൻ റമദാനിൽ ഇങ്ങനെ ശനി ഞായർ ദിവസങ്ങൾ, ബാക്കിയുള്ള ദിവസം കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നു. എന്റെ പള്ളിയിലും ഇങ്ങനെ 25 ദിവസത്തെ ക്ലാസ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത്രയും ആളുകൾ വളരെ താല്പര്യത്തോടുകൂടെ വന്നിരിക്കുന്നു. അല്ലാഹുമ്മ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. തീർച്ചയായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാനിൽ എൽമിന്റെ മജ്ലിസിലേക്കുള്ള ഓരോ കാലടിപ്പാടുകൾ മഗ്ഫിറത്തിന്, നമ്മുടെ പാപങ്ങൾ പുറത്തുവരാൻ നിമിത്തമാണ്. നബിയുന റസൂലുള്ളാഹി എല്ലാ പാപത്തിനെയും കറ കഴുകിക്കളഞ്ഞ് നവജാത ശിശുവിന്റെ മാനസിക വിശുദ്ധിയോടുകൂടെ റമദാനെ യാത്ര അയക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായി ആലോചിക്കുക, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും സന്നിധി ഘട്ടത്തിൽ പ്രാർത്ഥനയാണ് ആയുധമാക്കിയത്. സ്വാലിഹ് നബി അലൈഹി സ്വലാം സമൂദ് ഗോത്രത്തിന്റെ വെല്ലുവിളി നേരിട്ടു. അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ പാറയൊന്ന് പിളർത്തിത്താ. പാറ പിളർത്തി, പാറ പിളർത്തിയാൽ ഒന്നുകിൽ പാറ കിട്ടും അല്ലെങ്കിൽ വെള്ളം കിട്ടും. ഇതാണ് പ്രകൃതിന്റെ നിയമം അല്ലേ. പാറ പിളർത്തിയാല്, പാറ പൊട്ടിച്ചാൽ ഒന്നുകില് വെള്ളം കിട്ടും അല്ലെങ്കില് പാറക്കല്ല് തന്നെ. പക്ഷേ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് കിട്ടിയേണ്ടതല്ല. അവര് ഗ്യാരണ്ട് ചെയ്ത, ഡിമാൻഡ് ചെയ്ത ഒട്ടകത്തെ, ഗർഭിണിയായ ഒരു ഒട്ടകം പുറത്തു വന്നു. അവരുദ്ദേശിക്കുന്ന കുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴും സമൂദ് ഗോത്രം മൂക്കിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സ്വാലിഹേ നീ നല്ല മജീഷ്യനാണടാ.
നീ നല്ല ഒന്നാം തരം മാജിക്കുകാരനാണ്, ജാലവിദ്യക്കാരനാണ്. ദീൻ ഉൾക്കൊള്ളാനോ തയ്യാറാവാതിരുന്നപ്പോ ഫദംദമ അലൈഹിം റബ്ബുകും ബിദംബിഹിം ഫസൗവാഹ വലാ യഖാഫു ഖബഹ. ലാഹുതന സമൂഹത്തങ്ങട്ട് നശിപ്പിച്ച് നിരപ്പാക്കി കളഞ്ഞു. ഫസൗവാഹ, അടയാളം പോലും അവസാനിക്കാത്ത വിധം, അടയാളം പോലും അവശേഷിക്കാത്ത വിധം അസ്തിത്വം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹു. കുറ്റവാളിയെ ശിക്ഷിക്കാനും അവർക്ക് ശിക്ഷ കൊടുക്കാനും അല്ലാഹുവിനൊരാളും പേടില്ല. ഇന്നിപ്പോ ലോകത്തെങ്ങനെയല്ലേ? ഇന്ന് ലോകത്ത് നീതി ആളുകൾക്കും അറിയാഞ്ഞിട്ടല്ല. ഇസ്രായേൽ എന്ന ജൂതപരാജ്യം, ജൂതരാജ്യം എന്ന് പറയുന്ന സിയോണിസത്തിന്റെ രാഷ്ട്രീയ അവതാരം, പാവപ്പെട്ട ഫലസ്തീൻ മക്കളുടെ നെഞ്ച് പിളർത്തിക്കൊണ്ട് വെടിയുണ്ടകൾ ഉതിർത്തുവിടുമോ? നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അംഗൻവാടികളെയും ആശുപത്രികളെയും വരെ വേട്ടയാടിയിട്ട് തലച്ചോറ് തെറിച്ചുപോയ തലയോട്ടിയുമായി പിഞ്ചുമക്കളെ താങ്ങപ്പിടിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ഉപ്പമാരുടെ ഉമ്മമാരുടെ ആർത്തനാദങ്ങൾ നമ്മുടെ ഹൃദയം തുളച്ചു കയറുന്ന രീതിയിൽ കണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, പട്ടിക്കൂട്ടങ്ങളെ കെട്ടയച്ചു വിട്ടിട്ട് കൊച്ചുമക്കളെ കടിച്ചു കൊല്ലുന്ന രംഗം വാട്സപ്പിലൂടെ, ഇന്റർനെറ്റിന്റെയും ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിലൂടെ സജീവമായി നിൽക്കുമ്പോ അറിയണേ, ആലോചിക്കണേ, ചിന്തിക്കണോ? നമ്മൾ അറിയണം, ഇന്ത്യ പോലുള്ള രാജ്യം, ചേരിലെ ചേരിചേരാ രാജ്യത്തിന്റെ പാരമ്പര്യമുള്ള രാജ്യം, ഈ രാജ്യത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ലോകത്തിനൊപ്പം ശാന്തിക്കൊപ്പം നിന്ന പാരമ്പര്യമുള്ള രാജ്യം, ഈ രാജ്യത്തിന്റെ അധികാരവർഗം പറയുന്നു ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഭംഗം വരൂ, അതുകൊണ്ട് പടഞ്ഞു വരുന്ന പൊന്നുമക്കളുടെ കണ്ണീര് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറയുമ്പോ, അറിയണേ, ഇസ്രായേൽ എന്ന ജാരസഞ്ചാനത്തിന്റെ, ഇസ്രായേൽ എന്ന ജാരസന്തതിയുടെ ആചാരം വാങ്ങിയ അധികാരത്തിന്റെ കസേരകൾ അരക്കിട്ടുറപ്പിച്ച കശ്മലന്മാർ ഈ രാജ്യത്ത് കൊള്ളയടിക്കുകയാ, ഈ രാജ്യത്തെ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ കടുത്തിൽ കത്തിവെക്കുകയാണ്. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, അക്രമി അക്രമിയാണെന്ന് പറയാൻ ആണത്വമില്ലാതെ പോകുന്ന ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടുക. കാത്തിരക്ഷിക്കട്ടെ. ലോകത്തെവിടെ അധർമ്മം ഉണ്ടായാലും, ലോകത്തെവിടെ അധിനിവേശം ഉണ്ടായാലും, ഓടിച്ചെന്ന് കൊണ്ട് ബോംബ് വർഷിക്കുന്ന അമേരിക്ക ഏതാ മിണ്ടാണി നയം സ്വീകരിക്കുകയാ? ആരാരുമില്ല സഹോദരങ്ങളെ. പ്രാർത്ഥനയല്ലാതെ, പ്രാർത്ഥനയല്ലാതെ ഈ ഉമ്മത്തിന് ആയുധമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നാം എത്തുമ്പോ തീർച്ചയായും നമ്മൾ ചിന്തിക്കുക, പീഡിത വർഗത്തിന്റെ പ്രാർത്ഥന എന്നും അല്ലാഹു തആല കേട്ടിട്ടുണ്ട്. തീർച്ചയായും കരളുരയ്ക്ക് ദുആ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ദുആകളെ തട്ടിമാറ്റുള്ള പ്രതീക്ഷയുണ്ട്. അല്ലാഹു നമ്മുടെ ദുആക്കിജാബത്ത് നൽകട്ടെ. നമ്മൾ ചിന്തിക്കണം, വളരെ കൃത്യമായി ആലോചിക്കേണ്ട വല്ലാത്ത കാലമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, കുറ്റവാളി നമ്മുടെ നിയമമൊക്കെ ചിലന്തിവലകളായി മാറാൻ, നമ്മുടെ നിയമം ആ മാറാലകളായി മാറാൻ. ചിലന്തിവലന്റെ പ്രത്യേകത എന്താ? ചെറിയ ചെറിയ പ്രാണികളൊക്കെ അതിൽ കുടുങ്ങും. വലിയ പരുന്തും കഴുകന്മാരൊക്കെ വലയും പൊട്ടിച്ച് പോവുകയാണ്. കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എന്തും ചെയ്യാം, അധിനിവേശ ദുശക്തികൾക്ക് എന്തും ചെയ്യാം, യാങ്കി കഴുകന്മാർക്ക് എന്തും ചെയ്യാം, ലോകത്ത് പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നുവെങ്കിൽ, പ്രതികളെ പ്രതികളായി പിടികൂടപ്പെട്ടാലും ശിക്ഷിക്കാൻ കഴിയാത്ത നീതിന്യായ സംവിധാനമുണ്ടല്ലോ. അതല്ല അല്ലാഹു വലാ യഖാഫു ഖബാഹ. സമൂത് ഗോത്രത്തിന്റെ നാശമടഞ്ഞാലും ഈ പ്രപഞ്ചത്തിന് നഷ്ടം വരില്ല എന്ന് നിശ്ചയമുള്ള അല്ലാഹു തആല സമൂത് ഗോത്രത്തിന്റെ നാശം, സമൂത് ഗോത്രത്തെ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ ഒരു കാര്യം അറിയുക, അത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വഴിയ തീർന്നില്ല. സഹോദരങ്ങളെ ആലോചിക്കുക, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിർണായക ഘട്ടമാണ് ബദറുൽ കുബ്ര. ഒരുപക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകും, എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബദറിന്റെ വിജയം പ്രാർത്ഥനയുടേതാണ്, ബദറിന്റെ വിജയം ദിക്റിന്റേതാണ്, ബദറിന്റെ തലേനാളതാ മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ഠമിണറി കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് കണ്ണുനീരതാ ധാരധാരെ ഒതുക്കിയിട്ട് ഹബീബായിട്ടങ്ങളുടെ നാവിൻ തുമ്പിൽ ഉതിർന്ന ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം.
ذكر جليت حبيبه تنقل ركيا صديق الأكبر ونا أشد بيكننا عمر الفاروق ونا سمادان بيكننا نبيه يندنا نبيه أنجينا سنجدا بدرنا دا يندنا نبيه أنجلا أنجنا بيادي بدرنا دا أبدر نبي صلى الله عليه وسلم تنقل دعاء جيو اللهم أنجز لي ما وعدتني اللهم إني أنشدك عهدك ووعدك يا الله اللهم إن تفلك هذه الناس أبا اليوم لا تعبد لا تعبد لا تعبد اللهم إنها في دعاء جيك يا رب فرجلنين ينك تنو أقدانا فرتي غريكنا يا رب رب إنك أن منبر الله دربلنا يا منوت فرمون توت فويال إني ഒരു പ്രവാചകൻ ലോകത്ത് വരാനില്ല നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാളുണ്ടാവില്ല റബ്ബേ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ മനുഷ്യരുണ്ടാവില്ല റബ്ബേ മഹാനായ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തനബി ദുആർക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദുആ ചെയ്യാണ് പ്രച്ചോനെ 310 തോവിയും തോൽവി മുത്തനബിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല തങ്ങൾ ഉത്രത്ര തോറ്റു കൊടുത്തിട്ടുണ്ട് മക്കയിൽ ദീനിന്റെ പ്രബോധനവുമായി പോകുമ്പോ സ്കരിക്കാൻ സുജൂദിലേക്ക് വീണ സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല തലയിൽ കൊണ്ടുവന്നിട്ടു അല്ലേ ഇതൊക്കെ നമ്മളൊരു പാട്ട് പാടുമ്പോൾ അങ്ങ് പറഞ്ഞു പോലെയുള്ളു ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ദേഹത്ത് വന്നിട്ട് തല പൊക്കാൻ കഴിയാതെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ആ ക്ഷമന്റെ ആഴക്കാണെങ്കിൽ നമ്മളൊക്കെ തലയ്ക്ക് ഒരാളൊരു കോയിപ്പാട് ചെറിഞ്ഞ അവൻ നമ്മൾ വെറുതെപ്പെട്ടു മതിലിന്റെ അപ്പുറത്തേക്ക് ഒരാളെ മിഠായി കടലാത്തിട്ട് അതിന്റെ പേര് തിരക്കൂടുന്ന ഓള പ്ലാസ്റ്റിക് ഒക്കെ അല്ലേ കുഴപ്പമുണ്ടാക്കൂലേ അള്ളാഹു കാക്കട്ടെ ചിന്തിച്ചു നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തീർന്നില്ല മക്കയിൽ തനിക്ക് ആലംബമേകിയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തായി അബൂ താലിബ് ലോകത്തോട് യാത്ര പറഞ്ഞു മക്കയിൽ ബഹിഷ്കരണത്തിന് ഇരയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോ തന്റെ ബന്ധുക്കൾ അല്പം താമസിക്കുന്ന തായിഫിലേക്ക് പ്രതീക്ഷയോടെ ചെന്നപ്പോ കളിച്ചുകളികൾ കൊച്ചുമക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് ഭ്രാന്ത എന്ന് കൂളിച്ചെറിഞ്ഞാട്ടിയപ്പെടും അല്ലാന ഹബീബ് അവരെ നശിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അനുവാദം ചോദിച്ചപ്പോ വേണ്ട ജിബ്രീൽ വേണ്ട അവരെ എങ്ങനെയെങ്കിലും പിന്മുറക്കാരെങ്കിലും വിശുദ്ധ ദീനിന്റെ ശാദ്വല ദീന തഭയം നേടട്ടെ എന്നാഗ്രഹിച്ച മുഹമ്മദ് മുസ്തഫ ബദർ ദുആർക്കണത് റബ്ബേ ബദറിൽ ഇനി തോറ്റുപോയാൽ ഇനി തിരിച്ചു വരവില്ല ഇവിടെ തീരുകയാണ് ദീനിന്റെ അടയാളം അതുകൊണ്ട് നീ സഹായിക്കണയല്ല നീ സഹായിക്കണയല്ല ഈ ദുആ ഇങ്ങനെ കേൾക്കുന്ന അല്ലാഹു തആല മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു അന്നീ മഅകും ഫതബ്ബിതുൽ ലദീന ആമനു സൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റഅബ നിങ്ങളുടെ വിശ്വാസികൾക്ക് നിങ്ങൾക്ക് മലക്കുകൾക്ക് കരുത്തേകാൻ ഞാനുണ്ട് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സഹായിക്കാൻ നിങ്ങൾ ബദറിലേക്ക് ചെല്ലുക ശത്രുവിന്റെ മനസ്സിൽ നാം വീരുത്വം ഭയത്തെ ഇട്ടുകൊടുക്കുമെന്ന് അല്ലാ പറഞ്ഞു അങ്ങനെയാ നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ ആയിരത്തിന്റെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇറക്കല്ലാവത്തല്ല മലക്കുകളെ 5000 മലക്കുകളെ ബദറിലേക്ക് അല്ലാഹു തആല അയച്ചു ഈത്തപ്പനമട്ടൽ കൊണ്ട് സഹാബത്ത് ശത്രുവിന് നേരെ ഓങ്ങുമ്പോ മറ്റോന്റെ തല അങ്ങ് തെറിച്ചു പോകുക ഇതാ നിങ്ങൾ എറിഞ്ഞ സമയത്ത് നിങ്ങളല്ലേ എറിഞ്ഞത് അല്ലാ എറിഞ്ഞു നിങ്ങൾ വെട്ടിയ സമയത്ത് നിങ്ങളല്ലേ വെട്ടുന്നത് മലക്കുകൾ വന്നു അങ്ങനെ ബദറിൽ വിജയമുണ്ടായി മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ മഹാനായ മുച്ചുനബിയുടെ മുഖം പ്രസന്നമാവുകയാ മുച്ചു ഹബീബ് സിദ്ദീഖുൽ അക്ബറിനെ വിളിച്ചുകൊണ്ട് പറയാ അബ്ശിറിയാ ബാബക്കർ അബ്ശിറിയാ ബാബക്കർ അബൂബക്കറെ സന്തോഷിക്കുക താക നസ്റുല്ലാഹ് അല്ലാഹുവിന്റെ സഹായം എത്തിയിരിക്കുന്നു ഹാദാ ജിബ്രീൽ വാഖിദുൻ ബിഅനാനി ഫർസി യഖൂദുഹു അലാ സനായാഹുന്നഖ മഹാനായ നബിയുന റസൂലുള്ളാഹി ചിനബി പറഞ്ഞു ഇനി പേടിക്കണ്ട ജിബ്രീൽ നമ്മുടെ കടിഞ്ഞാണ് പിടിച്ചിരിക്കുന്നു മലായിക്കത്തിരിക്കുന്ന താക്ക നസ്റുല്ലാഹ് അല്ലാഹുവിന്റെ സഹായത്തി
വല്ലാത്ത രംഗമാണത്. അതറിന്റെ തലേനാള് മുത്തുനബി ഒഴുക്കിയ കണ്ണീരിന് കണക്കില്ല, നബി തങ്ങളുടെ പ്രാർത്ഥനക്ക് കയ്യും കണക്കുമില്ല. മാത്രല്ല സഹാബത്തിന്റെ പിന്തുണാരായാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ച് പിന്തുണാരായാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലാ അൻഹു വിളിച്ചു, സഹദേ ഔസ് ഗോത്രത്തിന്റെ നേതാവല്ലേ നിങ്ങൾ, നാളെ യുദ്ധം തുടങ്ങുമ്പോ എനിക്ക് നാളെ നിങ്ങളുടെ ഗോത്രത്തിന്റെ പിന്തുണ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലാ അൻഹു പറയുന്നത് ഫവല്ലദി ബഅതക ബിൽ ഹഖ് ലബിസ്തഅറത ബിനാ ഹാദൽ ബഹ്റ ഫഖുൽത ലനഖൂല അന്നമാക അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് നടുക്കടലിൽ ചെന്ന് നടുക്കടലിലേക്ക് എടുത്തുചാടാൻ പറഞ്ഞാലും യുദ്ധഭൂമിയിൽ ചെന്ന് പടവെട്ടാനല്ല, നടുക്കടൽ തിരമാലകളെ കീറി മുറിച്ച് നടുക്കടലിലേക്ക് എടുത്തുചാടാൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞാൽ ഹബീബായ തങ്ങളെ അങ്ങയോടൊപ്പം ഞങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു മഹാനായ സയ്യിദുന സഅദ് ബിനു മുആദ് റളിയല്ലാഹു തആലാ അൻഹു. ചോദിക്കണം അവരുടെ ആ വീര്യം ഉണ്ടല്ലോ, അത് പിൽക്കാലത്ത് അവർ കാണിച്ചിട്ടുണ്ട്. കിസ്റയുടെ കൊട്ടാരം കീഴടക്കാൻ വേണ്ടി, മദായിൻ കീഴടക്കാൻ വേണ്ടി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മുന്നേം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആലാ അൻഹുന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം പോവാ. അങ്ങനെ ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി, നദി മുറിച്ചു കടക്കാൻ പാലമുണ്ടായിരുന്നു. പാലം കിസ്റയുടെ പട്ടാളം തകർത്തിരിക്കുന്നു, അക്കരപ്പറ്റാൻ യാതൊരു നിവൃത്തിയില്ല. ഇസ്ലാമിക സൈന്യത്തിനെതിരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് കിസ്റയുടെ പട്ടാളം നദിയുടെ മറുകരയിലുണ്ട്. എന്തു ചെയ്യണം? തിരിഞ്ഞു പോവുകയല്ലാതെ നിവർത്തിയില്ല. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഏത് ഇസ്ലാമിക സൈന്യത്തിന് ടൈഗ്രീസ് കീറി മുറിച്ച കടക്കാൻ യാതൊരു സംവിധാനവുമില്ല. ആ സമയത്താണ് സഅദും സൽമാൻ റളിയല്ലാഹു തആല അൻഹുമ ആരാ സഅദ് റളിയല്ലാഹു മുസ്തജാബ് ദുആയാണ്. അല്ലാഹുവിലേക്ക് കൈയുയർത്തി അല്ലാഹു തആല ഉത്തരം കൊടുക്കണം. മഹാന സൽമാൻ ഫാരിസി ഖന്ദഖിന്റെ ശില്പിയാണ്. മുത്തുനബിയുള്ള ഇഷ്ടം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് സങ്കടം പറഞ്ഞപ്പോ ആദ്യത്തെ റിലീഫ് പ്രവർത്തനം നടത്തി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ ഫാരിസിയെ മോചിപ്പിക്കാൻ 300 ഈത്തപ്പനയുള്ള തോട്ടവും 40 ഊക്കിയ പൊന്നും പിരിച്ചെടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ മോചിപ്പിച്ചെടുത്ത സൽമാനുൽ ഫാരിസും സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുമ ഇരുവരും കുതിരപ്പുറത്തേറുക അശ്വരൂഢരാവുകയാ. അവർ നാവിൻ തുമ്പിലൂടെ ഹസ്ബി അല്ലാഹ നിഅമൽ മൗല വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയിൽ അലീം എന്ന് ചൊല്ലിയിട്ട് കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് ടൈഗ്രീസിന്റെ ജലോപരിതലത്തിലൂടെ കയറിഞ്ഞു ചേട് അങ്ങ് എടുത്തു ചാടുമ്പോ ചരിത്രം രേഖപ്പെടുത്തുന്നു. അൽബിദായ വന്നിഹായ പോലുള്ള ചരിത്ര ഗ്രന്ഥത്തിൽ കാണാ, കുതിരയുടെ ജീനി നനഞ്ഞില്ല, വെള്ളത്തിന്റെ ജലോപരിതലത്തിലൂടെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് മറുകരയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ കിസ്റയുടെ പട്ടാളം അടിമുടി വറക്കാൻ തുടങ്ങി. അവർ കൊട്ടാരത്തിൽ പോയി അവർ ഒളിച്ചിരുന്നു. ദിവസങ്ങളോളം ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെന്നിക്കൊടി പാറിപ്പിച്ചതോ പ്രാർത്ഥനയുടെയും ദിക്റിന്റെയും ബലം കൊണ്ടാണ്. അതാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ സന്ദർഭത്തിൽ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്ത വാഗ്ദാനം പൂവണിയിക്കുകയാണ്. സഅദും സൽമാനും റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, അത് വെറുതെ വിടായി പറഞ്ഞല്ല, നടുക്കടലിലേക്ക് ചാടണോ, ഞങ്ങൾ ചാടാൻ റെഡിയാണെന്ന് പറഞ്ഞു. പിൽക്കാലത്ത് സഅദ് റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസിയെ നമുക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞത് ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുക. ബദർ യുദ്ധത്തിന്റെ വിജയത്തിന്റെ പിന്നിലും മറ്റൊരു കഥയില്ല. ദുആയാണ് സഹോദരങ്ങളെ, പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പൂർവികരായ മഹത്തുക്കളൊക്കെ വിജയിച്ചത് പ്രാർത്ഥനയെന്ന ആയുധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടെ, ശുഭപ്രതീക്ഷയോടുകൂടെ നമ്മൾ കൈയുയർത്തുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൈയുയർത്തിയാൽ ഒരിക്കലും അള്ളാഹു തആല നമ്മുടെ കൈകളെ തട്ടിമാറ്റില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഉദുഉല്ലാഹ വ അൻതും മുഖിനൂന ബിൽഇജാബ വഅലമു അന്നല്ലാഹ തആല ലാ യസ്തജീബു ഖൽബ ഗാഫിലിൻ ലാഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ നല്ല മനസ്സുറപ്പോടുകൂടെ സുദൃഢമായ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ കൈയുയർത്തുക.
മാത്രമല്ല ഒരിക്കലും അശ്രദ്ധവാന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകൂല. അതുകൊണ്ട് നമ്മൾ ഖൽബ് കൊണ്ടാണ് ആമീൻ പറയേണ്ടത്. മനസ്സാന്നിധ്യം ഉണ്ടാ അസ്തഗ്ഫിറുള്ളാ അസ്തഗ്ഫിറുള്ളാ നമ്മൾ നാവുകൊണ്ടും കൈകൊണ്ടും എണ്ണം പിടിച്ച് പറയുന്നുണ്ട്. മനസ്സിലാണെങ്കിലോ വേറെ തെറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെങ്ങനെ അള്ളാഹു ഉത്തരം മുടക്കാക്കട്ടെ. ഖൽബ് കൊണ്ട് അസ്തഗ്ഫിറുള്ളാ പറയണം. തൗബന്റെ സമയമാണിത്. പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ്. കിട്ടാനുള്ള കാര്യകാരണങ്ങളെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ അഹ്മദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാ വളരെ പ്രധാനപ്പെട്ട ചലങ്ങനം? ഒന്ന്, ഹലാല് മാത്രം ഹലാൽ കഴിക്കുക. ഹലാല് ഹറാമു വയറ്റിലില്ലാണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹറാമിയത്തിന് രക്ഷ നേടുക, ഇടപാടുകളിന് രക്ഷ നേടുക, ഇടപാടുകളിന് രക്ഷ നേടുക. പ്രത്യേകിച്ച് എനിക്ക് അവസാന സമയത്തേക്ക് സക്കാത്തിന്റെ കാര്യത്തെ എല്ലാവരും ശ്രദ്ധിക്കണം. സക്കാത്ത് കൊടുക്കാത്ത കൈകൾക്ക് അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് കൊടുക്കൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഔദാര്യല്ല പാവപ്പെട്ടവന്റെ അവകാശമാത് കൊടുത്തു വിട്ടുക. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കണോ, ഹറാമിയത്ത് നമ്മുടെ ഭക്ഷണങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദേഹത്തും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടും, ദുആക്ക് ഇജാബത്ത് കിട്ടും. അതുകൊണ്ട് മഹാന്മാരായ ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്, വസ്സമാഉ ഖിബലത്തു ദുആ, ദുആന്റെ ഖിബല എന്ന് പറയുന്ന ആകാശമാണ്. വമഹല്ലു നുസൂലിൽ ബറകാത്ത്, അല്ലാഹുവിന്റെ ബറക്കത്തൊക്കെ ഇറങ്ങി വരുന്നതും അവിടെ നിന്ന്. വല്ലഫദലു യബ്സുത കഫൈഹി വയകൂന ബൈനഹുമാ ഫുർജ വൽ മുസ്തഹബു യർഫഅ യദൈഹി ഇൻദ ദുആ ബിഹദാഇ സദ്രിഹി. ദുആർക്കണ സമയത്ത് കൈ നിവർത്തിപ്പിടിക്കുക, അതിനിടെ വിടവുണ്ടാവുക, നെഞ്ചിന് നേരെങ്കിലും ഉയർത്തിപ്പിടിക്കുക. അലസായിട്ട് ഇങ്ങനെ ദ്വാരണ പറ്റൂല. നമ്മൾ ദ്വാർക്കും സ്കാത്തേശൊക്കെ ദ്വാരക്കുമ്പോ ഒരുത്തരം ആമീൻ പറയക്കാരൻ കഴിയും. ഇങ്ങനെ ഓന്റെ ആമീൻ കേട്ടാത്തന്നെ അള്ളാഹു തആല ദ്വാർക്കുത്തരം കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അലസതയോട് കൂടെ, കാരണം ചോദിക്കുന്ന ആരോടാണ്, എന്താണ് ചോദിക്കുന്നത് നമ്മൾ അറിയണ്ടേ? അള്ളാഹുനോട് സ്വർഗ ചോദിക്കുന്നത്. നമ്മൾ നാട്ടിലൊരാളെ ഒരു പെരയറ്റി തരാൻ പറയുമ്പോ ഒരു മര്യാദ അല്ലാതെ പറഞ്ഞു പോയി പണിയൊക്കെ പറ്റും. പിന്നെ ദുആന്റെ ആദാബ് എന്താ? അള്ളാഹുവിന്റെ അലാക്കത്ത് ശക്തിപ്പെടുത്തണം. അതിനെന്താ വഴി? നബിന്റെ പേര് സ്വലാത്തു ഇല്ല, ദിക്ര അധികരിപ്പിക്കുക. അങ്ങനെയാണ്. വലിയ കാര്യം ചോദിക്കണമെങ്കിൽ വലിയ ബന്ധം വേണം. അങ്ങനെയല്ലേ? ഞാൻ ഇപ്പൊ കൊപ്പ അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോ ഒരാളെ എന്റെ അടുത്ത് കയ്യാട്ടിയിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 1 ലക്ഷം റുപ്യ കാട്ടിക്കാണ്. ഒരു പരിചയമില്ലാത്ത ചങ്ങായി. എത്ര ചോദിക്കണേ? 1 ലക്ഷം. ഞാൻ വേഗം ഡ്രൈവറോട് പറയും, വണ്ടി വേഗം വിട്ടാവും, സുഖമില്ല എന്നാ തോന്നുന്നു അല്ലേ? അല്ലേ? കാരണം എന്താ? ഒരു പരിചയമല്ല. എന്നാ മാറി, ഇതുവരെ ഒരു ദിക്ര എല്ലിയിട്ടില്ല, ഒരു സുന്നത്ത് നിസ്കരിച്ചു നോക്കിയിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. ഓന്നിട്ട് പറയാ അസ്തഗ്ഫിറുള്ള പറിച്ചവരെ കൊണ്ട നിർഗം അല്ല പറയില്ല. എന്നെ എവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലടാ. ഒരു പരിചയമല്ലാത്ത ജിന്നോട് സ്വർഗം ചോദിക്കേ? അപ്പൊ സ്വാഭാവികമായിട്ട് അള്ളഹാനോട് വലിയ കാര്യം ചോദിക്കണമെങ്കിൽ വലിയ ബന്ധം, വലിയ ബന്ധം ഉണ്ടാവണം. അടുപ്പം കൂടുന്തോറും ചോദിച്ചാലോട്ട് നമ്മക്ക് ഒഴിവാക്കാനോട്ട് ചോദിച്ച 1 ലക്ഷം റുപ്യ എങ്ങനെ ഇപ്പം മുപ്പത് ഒഴിവാക്കാം? നമ്മൾ ഇത്രയും പരിചയമല്ല. എത്ര വലിയ കാര്യം ചോദിക്കുന്നുവോ അത്ര കണ്ട് നമ്മൾ അള്ളാഹുവിനോട് അടുപ്പം കൂട്ടണം. അതിനെന്താ മാർഗം? നമ്മൾ ചിന്തിക്കണോ? അതിനാണ് ദിക്റും ദുആയും സ്വലാത്തും ഹദ്ദാദും റാഫിയും ഖുതുബിയത്തും മാലയും മൗലിദും അടങ്ങം വരുന്ന ആത്മീയ തർബിയത്തിന്റെ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നിത്യാനുഭവങ്ങളാക്കി മാറ്റുക. കാരണം ഹബീബ് പഠിപ്പിക്കുക, ഒരു സമൂഹം അങ്ങനെ ഒരുമിച്ചുകൂടുക, എന്നിട്ടൊരാൾ ആർക്കും ബാക്കിയുള്ള ഒരു ആമീൻ പറയും. അങ്ങനെ ചെയ്താൽ അള്ളാഹു തആല ദുആക്ക് ഇജാബത്ത് നൽകാതിരിക്കില്ല. അള്ളാഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ പ്രതീക്ഷയോടുകൂടെ, നല്ല തെളിഞ്ഞ മനസ്സോടെ, സാഫായ കൽബോടുകൂടെ അള്ളാഹുലേക്ക് നമ്മൾ ഉയർത്തി ദുആ ചെയ്യുക. തീർച്ചയായും അള്ളാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകും. യാതൊരു സംശയവും ഇല്ല, യാതൊരു സംശയവും ഇല്ല. കാരണം മഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏറെ അനുയോജ്യമായ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രതീക്ഷയുള്ള സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രല്ല റമളാനെ കുറിച്ച് അള്ളാഹു തആല പറയുന്നതിന്റെ തൊട്ടുമുമ്പത്തെ ആയത്തുകൾ മുഴുവനും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്.
റമളാനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തുകളൊക്കെ എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണെങ്കിൽ പ്രാർത്ഥനയുടെ മാസമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളുടെ ദിക്റും ദുആയും ഒക്കെ ആത്മീയമായ തർബിയത്തിന്റെ നല്ല ശീലങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക. കാരണം നമ്മൾ ഈ 11 മാസക്കാലത്തെ ജീവിതക്രമത്തിൽ ചെയ്തു തീർത്ത പാപത്തിന്റെ കറ പുരണ്ട നന്മയുടെ കിരണമേൽക്കാട് നമ്മുടെ മനസ്സിൽ ഉള്ളടഞ്ഞു പോകുമ്പോ അതിനെ കഴുകിക്കളയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ദിക്റും ദുആയും തിലാവത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ പറഞ്ഞില്ല അതിനെ പല്ലാപിടു. ഒരു മനുഷ്യൻ ഒരു തെറ്റു ചെയ്താൽ കാന നുക്തതൻ സൗദാ ഫീ ഖൽബി, അവന്റെ മനസ്സിൽ ഒരു പാപത്തിന് ഒരു കറുത്ത കറപുരൊഴുകയാണ്. ഒരു തെറ്റ് ചെയ്തൊരാളെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റിന്ന് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെയ്യാതെ അവൻ അതിൽ തന്നെ ഞാൻ മുഴുകിപ്പോവുകയാണെങ്കിൽ വീണ്ടും അവന്റെ ഒരു തെറ്റിനോട് കൂടെ ആ പുള്ളി ഒന്നുകൂടെ വലുതായി മനസ്സിലൊരു കറുത്ത പുള്ളി തൊട്ടപ്പുറത്ത് വീണ്ടും പുള്ളി, പിന്നെ പുള്ളി അങ്ങനെ കുത്തി 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 അവന്റെ കൽബങ്ങ് അവന്റെ മനസ്സ് തന്നെ അങ്ങ് പാപങ്ങളുടെ കറ കൊണ്ട് നീരുള്ളടഞ്ഞു പോകും. ബാഹുമണ കാക്കട്ടെ, ചിന്തിക്കണം. എന്നാലോ അതാണ് കല്ലാബൻ റാൻ അലാ ഖുലൂബിഹിം വകതീറും മിൻഹും ഫാസിഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞ റാൻ കറ അതാണ്. ബാഹുത്തെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാലോ ഈ കറ കഴുകിക്കളയാനുള്ള സംവിധാനം എന്തൊക്കെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിലാവത്തുൽ ഖുർആൻ, ഖുർആനോദ 22 പേജുള്ള പേപ്പർ നമ്മൾ വായിക്കും, അര പേജ് ഖുർആനോദ നമുക്ക് നേരില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നോക്കുങ്ങള്, ന്യൂസ് അവറാണ്, വാർത്താവലോകന പരിപാടികൾ ടെലിസ്ക്രീനിന്റെ മുമ്പിൽ കാത്തിരിക്കുന്നു നമ്മള്. 5 മിനിറ്റ് നമുക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കും സഹോദരങ്ങളെ. ഒരു 10 ദിക്റുകളല്ല നമുക്ക് നേരില്ലെങ്കിൽ എന്തൊക്കെ വർത്തമാനത്തിന് നമ്മൾ മുഴുകിക്കുന്നു. റബ്ബേ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായിട്ട് മാറണം എന്ന ദിക്റു ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. ഒരു മുറബ്ബിയായ ശൈഖിനെ തെറബിയത്തിന് കിട്ടുന്നില്ലെങ്കിൽ കാലം ദുഷിക്കുമ്പോ നിങ്ങളുടെ മുറബ്ബിയായ ശൈഖാവാൻ പറ്റുന്നതാണ് അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അധികരിപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ മനസ്സിനെ തെറ്റിൽ നിന്ന് അപകടങ്ങൾ അബന്ധം രക്ഷപ്പെടുത്തും. മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ കറയകറ്റും. പ്രാർത്ഥന കൊണ്ട് കണ്ണീര് കൊണ്ട് നമ്മുടെ മനസ്സിനെ കഴുകിക്കളയാൻ പറ്റണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ്, സാഹചര്യത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഈ സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ആക്കും ദിക്കർമൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാവുന്ന നമുക്ക് ഇതിനെ തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്തൊരു സാഹചര്യമാണ്. സിനിമാത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പോലെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നമ്മൾ അങ്ങനെ എടുത്തു ചാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലെ ഒരു പാപത്തിന്റെ കറവിലുള്ളതാണ് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഭൗതിക ചുറ്റുപാടിലാണ് നമ്മൾ കഴിയുന്നത്. ഇവിടെ കഥാപിന് പൊരുത്തം കിട്ടണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അതിനെന്തോ ചെയ്യണം. നമ്മുടെ ചെറിയൊരു ചിട്ട നമ്മൾ ഉണ്ടാക്കി എടുക്കാം. ചെറിയൊരു ചിട്ട നിസ്കാരത്തിന് ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും ചൊല്ല. നമ്മൾ നീച്ചു പോകരുത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന നമ്മുടെ നട്ടെല്ലുണ്ടല്ലോ, 33 ഡിസ്ക് ഇങ്ങനെ അടുക്കി വെച്ചതാണ്. അതുകൊണ്ട് ഇക്കാരം ചിലപ്പോൾ അല്ലാഹു വെച്ചാൽ 33 വട്ടം സുബ്ഹാനല്ലാഹി. ആ നട്ടെല്ലും കൊണ്ടാണ് ഈ പഹയ നീച്ചു പോണത്. ഒരു തസ്ബീഹല്ലാതെ ഒരു ഡിസ്കിന് കംപ്ലൈന്റ് പറ്റിയാൽ കാലുമ മണലും കെട്ടി മേപ്പട്ടോക്കി ഇങ്ങനെ കിടക്കേണ്ടി വരും അല്ലേ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിച്ചു നോക്ക്, നിങ്ങൾ നിക്കുന്നതോ ആൾക്കൊക്കെ സമയം കണ്ടെത്തുക, നമ്മുടെ മനസ്സ് കണ്ടെത്തുക. അതോടൊപ്പം നമ്മുടെ പൂർവികരായ ആളുകൾ, നമ്മൾ മരിച്ചു പോയ ആൾക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുക. ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ നിങ്ങളെ മരണം ഉറപ്പ് നമുക്ക് കിട്ടുന്ന കൊണ്ടാണ്. മറ്റേ ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചു, ഖബറിൽ കിടക്കുന്ന മയ്യത്ത് കൽഗരീഖ്, നിലയില്ലാത്ത വെള്ളത്തിൽ ഒലിച്ചു പോകുന്നവനെ പോലെ, ഒരു പിടിവള്ളിക്ക് വേണ്ടി കൊതിക്കുന്ന പോലെ, നമ്മുടെ രാമീനു വേണ്ടി, സലാമിനു വേണ്ടി, സാന്നിധ്യത്തിന് വേണ്ടി, സദഖക്ക് വേണ്ടി നമ്മുടെ ഖബർസ്ഥാനം കിടക്കുമ്പോ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവരുടെ പേരെ സദഖ ചെയ്യാൻ, അവരെ നന്ദിയോടുകൂടുന്ന ഓർക്കാൻ എന്റെ പൊന്നുമക്കള്, അബ്ബേന്റെ ഖബറിനടുത്ത് വന്ന് എന്റെ പൊന്നുകളൊന്ന് സലാം ചൊല്ലിയെങ്കിലെന്ന് അവരാഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ തീർച്ചയായും റമളാൻ ഇങ്ങനെ പടിയിറങ്ങാണ്. ഒടുവിലെ 10 വന്നാൽ പിന്നെ അതിന് വല്ലാത്ത സ്പീഡാ.
പെട്ടെന്ന് തീരും, ഇനിങ്ങളെ നമുക്ക് പിടികിട്ടാതെ പോകും. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസത്തിനൊക്കെ മണിക്കൂറിന്റെ വേഗതയാണ്, ആഴ്ചകൾക്കൊക്കെ ദിവസങ്ങളുടെ വേഗതയാണ്. ഒരു മാസം റമദാൻ ഇപ്പൊ ഇന്നലെ വന്ന പോലെ തോന്നായി, നോമ്പ് 22 ആവുക. ഓർക്കണം നമ്മൾ ഇനി വരലെണ്ണാകുന്ന ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് നമ്മൾ മരിച്ചു പോയവർ നമ്മൾ നന്ദിയോടുകൂടെ ഓർക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, അവരെ പേര് സദഖ ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. മുസ്ലിം ലോകത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലോകത്തെവിടെയാണെങ്കിലും ഒരു വിശ്വാസി ഒരൊറ്റ ശരീരം പോലെയാ അഫ്ഗാനിസ്ഥാനിൽ പീഡനം അനുഭവിക്കുമ്പോഴും ഫലസ്തീനിലെ പിഞ്ചുമക്കൾ വേട്ടയാടപ്പെടുമ്പോഴും ഇറാഖിനിതാ കുട്ടനെയും മുട്ടനെയും കുഞ്ഞാടുകളെ തമ്മിൽ കുത്തുകൂടിച്ചിട്ട് ചോരക്ക് കൊതിക്കുന്ന കുറുക്കനെ പോലെ യാങ്കി കഴുകൻ റഫറിയുടെ റോളിൽ കാത്തിരിക്കുമ്പോ അവിടെയുള്ള എണ്ണപ്പാടങ്ങളിലേക്കും അത് അറബ് രാജ്യങ്ങളുടെ വിഭവങ്ങളിലേക്കും കണ്ണു നട്ടിരിക്കുന്ന കഴുകന്മാർ നമ്മുടെ ചുറ്റും കൂടു നിൽക്കുമ്പോ ആ വേദനിക്കുന്ന കണ്ണുനീര് നമ്മുടെ ഒരു കൂടിയാണെന്ന ബോധമുണ്ടാവുക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കാലിൽ മുള്ളു തറച്ചാൽ കണ്ണ് കണ്ണുനീർ പൊഴിക്കുന്ന പോലെ, ഒരു കൈ കൊണ്ടത് പിടിക്കുന്ന പോലെ, മറ്റു കൈ വിരൽ കൊണ്ട മുള്ളെടുക്കുന്ന പോലെ, ശരീരത്തിന്റെ അവയവങ്ങൾ പരസ്പരം സഹകരിക്കുന്ന പോലെ, ലോകത്തുള്ള മുസ്ലിമേ നിനക്ക് എവിടെ പീഡനമേറ്റാലോ എവിടെ പ്രയാസമനുഭവിച്ചാലോ അത് നിന്റെ വേദനയായി ഏറ്റെടുത്തുകൊണ്ട് നിന്റെ പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലോ നിന്റെ പ്രതികരണങ്ങളിലും വിമർശങ്ങളിലോ തദനുസൃതമായ ഒരു വികാരം ഉണ്ടാവണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന് വേണ്ടി നാം ദുആ ചെയ്യണം. നാം ഇന്ന് മരിച്ചു പേർക്കൊണ്ട് ദുആ ചെയ്യണം. അതേപോലെ തന്നെ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മുടെ ഗൾഫുകാരായ സഹോദരങ്ങളുടെ വിയർപ്പാണ്. ഇന്ന് ഓരോരുത്തർ വിളിക്കുമ്പോൾ ഒരു 10 കൊല്ലം മുമ്പൊക്കെ ഗൾഫിൽ നിന്ന് ഒരു വിളി വരിക എന്നാണ് നമ്മുടെ വലിയ പൊങ്ങച്ചത്തോടുകൂടി ISD എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിരുന്നു. ഇന്ന് ഗൾഫിൽ നിന്ന് ഒരു കോൾ വരുമ്പോൾ നമ്മളെന്താ പറയുന്നത് അറിയോ? അത് നെറ്റാണ്, അന്തിക്ക് നോക്കാം. അത് നെറ്റ് കോളാ. അവിടുന്ന് ഇപ്പന് നേരല്ല നമുക്ക്, കാരണം എന്താ ഓന്റെ ഇടങ്ങേറ് കേൾക്കാൻ ഇപ്പൊ നേരല്ല. അവൻ ഇതാക്കാത്തിൽ പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിയമ തടസ്സം കൊണ്ട് ജയിലില്ല, ബുദ്ധിമുട്ട് കേൾക്കാനാ. എന്നാലോ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പടുത്തുയർത്തപ്പെട്ട മിനാരങ്ങളും മദ്രസകളും വീടും ധരിക്കുന്ന വസ്ത്രവും യാത്ര ചെയ്യുന്ന വാഹനം ഒക്കെ ഗൾഫുകാരന്റെ വിയർപ്പിന്റെ ഒരു അംശമില്ലാത്തൊരു സാധനം ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സങ്കടം. എന്നാലോ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ വല്ലാത്ത കഷ്ടപ്പാടില്ല. ഓരോ ദിവസം വരുന്ന ഫോൺ കോളുകളൊക്കെ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹുത്തരെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രവാസികളെ നമ്മൾ മറക്കാൻ പാടില്ല. ദുആയിലൊക്കെ മരിച്ചു പോയവരെ നമ്മൾ നന്ദിയോട് കൂടെ ഓർക്കുക. നമ്മുടെ പൊന്നുപ്പയും ഉമ്മയും ഒക്കെ ചിലപ്പോൾ ഖബറിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ തിരക്ക് തീർന്നിട്ട് അതിനൊന്നും നേരം കിട്ടൂല. അതുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യുക. നമ്മൾ മരിച്ചുപോയവരെ ഓർക്കുക, നമ്മുടെ ഉസ്താദുമാരെ ബന്ധപ്പെട്ടവരെ ഓർക്കുക, അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു കിട്ടണം. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഞാമത്തും പറക്കത്തൊക്കെ ഒന്നാമത്തേ തന്നെയാണ്, പക്ഷെ എങ്കിലും നമുക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടണില്ല. എല്ലാവരും ഹറിമറിയാണ്, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും അസ്വസ്ഥതയിലാണ്. മനസ്സിനൊരു ഒരു ഒരു കൺട്രോൾ നമുക്ക് കിട്ടുന്നില്ല. വായി എന്തുകൊണ്ട്? അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആത്മീയതയുടെ ഒരു കരുത്ത് നമുക്ക് ചോർന്നു പോവാണ്. അള്ളാഹുത്തര നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും സഹോദര പ്രിയപ്പെട്ട സഹോദരന്മാർ ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് ഈ മാസത്തെ ഇനിയുള്ള സമയങ്ങളുടെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ദിക്റിനും ദുആക്കൊക്കെ സമയം കണ്ടെത്തുക. അള്ളാഹുത്തര നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബദറുള്ള ദിക്റും അതേപോലെ തന്നെ മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദിക്റും ഒരു 11 പ്രാവശ്യം ചൊല്ലിയിട്ട്, ഒരു 3 പ്രാവശ്യം ദിക്റും ചൊല്ലിയിട്ട് നമുക്ക് ഇന്ന് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹുത്തര നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഇതിങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി വഴി നടക്കുന്നവരാണ്. ചില പ്രസംഗം കേട്ടാൽ, ചില വഴുത് കേട്ടാൽ, ചില ലേഖനം വായിച്ചാൽ തോന്നുന്നു നാളെ ഖിയാമത്തുനാൾ ഒന്നാം തീയതി. ഈ ഉമ്മത്തിനൊരു പ്രതീക്ഷയില്ല. നമ്മൾ ഈ സമുദായത്തിന്റെ കുറെ നല്ല ഗുണങ്ങൾ കാണാതെ പോകരുത്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച പറഞ്ഞു, ഇവിടെ പള്ളിയുടെ പണി എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 1 കോടി 1.5 കോടി റുപ്യോളം ആളുകൾ താല്പര്യപൂർവ്വം രംഗത്ത് വരാൻ. നമ്മുടെ പിന്നെ മണിയാജി മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം 10 ലക്ഷം റുപ്യ നമ്മുടെ പരിപാടിയിലേക്ക് നടക്കുന്നു. അതേപോലെ ലക്ഷങ്ങൾ കൊടുക്കാൻ ആർക്കും യാതൊരു മടിയുള്ള ദീനിന്റെ കാര്യത്തിൽ താല്പര്യപൂർവ്വം അല്ലാഹു സുബ്ഹാനഹുവതആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹുവതആല ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ സമുദായത്തിന്റെ ഈ നല്ല മനസ്സ് നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു പക്ഷേ ഒരു 10-20 കൊല്ലം മുമ്പ് ഇങ്ങനൊരു സദസ് ഒരു പക്ഷേ ഒരു പകലിൽ സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ പ്രയാസമൊന്നും നടക്കൂലായിരുന്നു. ഇവിടുത്തെ കഥ എന്താ എനിക്കറിയില്ല. മുമ്പത്തെ സ്ഥിതിയുണ്ട്. രാവും പകലും മതപ്രഭാഷണ വേദികളിലേക്കും മതപരമായ കാര്യങ്ങളിലേക്കും ആത്മീയ കാര്യം രണ്ട് ചെറുചുറുക്കുള്ള ചെറുപ്പക്കാർ ആവേശത്തോടെ കടന്നു വരുന്ന നല്ലൊരു അനുഭവം നമുക്ക് അള്ളാഹു ഈ ഇസ്സത്ത് വളരെ പോസിറ്റീവായി നമുക്ക് നിലനിർത്തി തരട്ടെ. ആർക്കുണ്ടെങ്കിൽ
അതേപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഏത് രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് അൽഹംദുലില്ല നല്ല പ്രവണതകൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് റിസൾട്ട് വന്നാൽ നമ്മളിങ്ങനെ റിസൾട്ട് വായിക്കുമ്പോൾ നമുക്കൊരു സങ്കടമായിരുന്നു. ഒന്ന് തിരുവനന്തപുരം, രണ്ട് എറണാകുളം, മൂന്ന് കോട്ടയം, നാല് തിരുവനന്തപുരം, അഞ്ച് എറണാകുളം, കോട്ടയം, അല്ലാതൊരു വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എൻട്രൻസിന്റെ റിസൾട്ട് വന്നാൽ ഒന്ന് മലപ്പുറം, മൂന്ന് മലപ്പുറം, ഏഴ് മലപ്പുറം, അതൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു സമുദായത്തിന്റെ പ്രാതിനിധ്യം അവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ല വളരെ ശുഭ പിന്നെ സൂചകകളായ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മീയമായ രംഗത്ത്, സംഘടനാപരമായ പ്രവർത്തന രംഗത്ത്, മഹല്ല് കേന്ദ്രീകൃതമായ ദഅവാ പ്രവർത്തനത്തിലൊക്കെ നല്ല പ്രവണതകൾ, ഇതിനൊക്കെ നമ്മൾ പോസിറ്റീവായി കാണുക. ഏതെങ്കിലും നസീമ കോട്ടക്കലങ്ങാടിൽ കള്ളുടിച്ച് കുറച്ചു നേരം ബ്ലോക്ക് ഉണ്ടാക്കിയാൽ അത് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ ഉമ്മത്ത് ഇനിയൊരു അങ്ങനല്ല, ഞാൻ നമ്മളിങ്ങനെ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ചില വേദമൊക്കെ കേട്ടാൽ നമ്മൾ ചില പ്രസംഗം കേട്ടാനുണ്ട് ഇനി സമുദായം ഇനി നന്നാവില്ല എന്ന് തോന്നിപ്പോ, അങ്ങനെ തോന്നേണ്ടയില്ല. അൽഹംദുലില്ല വളരെ പ്രതീക്ഷയുള്ള പ്രതികരണങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനത്തെ നമ്മൾ കാണണം. ഹിജ്റ പോകുന്ന രംഗം നോക്കും നിങ്ങൾ. 10-13 കൊല്ലം അവനാണ്ട് നാട്ടിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്റെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്നിട്ട് തന്നെ വെട്ടാൻ നിന്നപ്പോ ബിസ്മി ചൊല്ലിയിട്ട് ഒരു പിടി മണലെടുത്തിട്ട് ഒരു കണ്ണ് കെറിഞ്ഞിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടപ്പാതിരക്ക് ഓടിപ്പോവാണ്. സുദ്ദീഖുലക്ബർ റളിയല്ലാഹു തആല 500 കിലോമീറ്റർ എന്ന് പറഞ്ഞ അന്നത്തെ യാത്ര എന്തായാലും 500 വന്ന് വരുന്ന ക്രോസ് വേ എക്സ്പ്രസ് വേ ആയതുകൊണ്ടാണ് നമുക്ക് 500 കിലോമീറ്റർ 450 കിലോമീറ്റർ. എന്നാൽ അന്ന് ആ പാറപ്പുറത്തൂടെ മണൽപ്പാരപ്പുറം മുത്തുനബി നടന്ന് നടന്നിട്ട് കാലിലെ തോല് പോയിട്ട് ചോരൊളിച്ച് ഹബീബായ റസൂലുള്ളാഹി പോകുമ്പോ വെട്ടാൻ പുറകിൽ സുറാഖത്ത് ഇബ്നു മാലിക് വാളും പിടിച്ച് വരുമ്പോ ആ സുറാഖയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, സുറാഖ നിന്റെ ആ കയ്യിൽ കിസ്റയുടെ വളയണിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് പ്രതീക്ഷയുടെ ലോകത്ത് സമാനതകൾ കണ്ടെത്താൻ കഴിയാത്ത പ്രഖ്യാപനം നടത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഉമ്മത്തിൽ പ്രതീക്ഷ വേണം നമുക്ക്. വെട്ടാൻ വരുന്ന കൈകളിലും വിശുദ്ധ ഇസ്ലാമിന്റെ പരിരക്ഷയുണ്ടാകുമെന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഒരു വല്ലാത്ത വിശാലത അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനും ഉണ്ടാകേണ്ടതുണ്ട്. പ്രതീക്ഷകൾ അന്ന് അധ്വാനിക്കണം, അധ്വാനിക്കണം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സത്യം പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ നോക്കൂ. ഞാൻ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയി. 150 എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും അതേപോലെ സ്മാർട്ട് സിറ്റിയിലും IT പാർക്കുകളിലും വർക്ക് ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി 2-3 ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ താല്പര്യം എന്താണ്, അവരുടെ സംശയങ്ങൾ കേട്ട് നമ്മൾ അന്തം വിട്ടു പോകും. ജമ്മു കസറിനെ കുറിച്ച്, തഹജ്ജുദ് സ്കരിക്കുന്ന കുറിച്ച്, ദിക്കറിന്റെ ഫളായിലെ കുറിച്ച്, നാരിയത്ത് സലാത്തിനെ കുറിച്ച്, ഇതാണ് എഞ്ചിനീയർമാരും ഡോക്ടർമാരും നമ്മോട് ചോദിക്കുന്നത്. അൽഹംദുലില്ല വളരെ സന്തോഷകരമായ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തെ സമുദായത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ അല്ലറ ചില്ലറ കള്ളുകുടിഞ്ഞ് കിട്ടുകളെയും പെണ്ണുകൂടി ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ ഹൈലൈറ്റ് ചെയ്യാതെ നമ്മൾ കാണേണ്ടത് പോസിറ്റീവായി ഈ വശങ്ങൾ കാണുകയും അങ്ങനെ ദിക്കറിനും ദുആക്കും ആത്മീയമായ തർബിയത്തിനും പരിചരണങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തും ഈ ഉമ്മത്തിനെ സദ്വഴിക്ക് നയിക്കാൻ കഴിവിന്റെ പരമാവധി ഇത്തരം പരിപാടികൾ ഒത്തുകൂടലുകൾക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.